ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ അല്ലെങ്കിൽ ഭാവികാല സംഭവങ്ങൾ, കർത്താവിന്റെ ഭാവികാല പ്രവർത്തന പദ്ധതികൾ, അതിന്റെ വിവിധ തലങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ സഭയുടെ ഉൽപ്രാപണം അല്ലെങ്കിൽ വിശ്വാസികളുടെ എടുക്കപ്പെടൽ എന്നുള്ള വിഷയമാണ് നാം പഠിച്ചത്. അതിൽ പ്രധാനമായിട്ട് നാം കണ്ട വിഷയം വിശ്വാസികളുടെ ശരീരത്തിലെ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഉൽപ്രാപണത്തോടുള്ള ബന്ധത്തിൽ ഉള്ളത് വിശ്വാസികളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഒരു പുനരുത്ഥാനവും പിന്നെ ഒരു രൂപാന്തരവും. ഇത് രണ്ടും കൂടെ കണ്ണിമയ്ക്കുന്നിടയിൽ ഈ രണ്ട് സംഭവങ്ങളും നടക്കും എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ഈ പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഈ പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നിത്യതയിലുള്ള വാസത്തെക്കുറിച്ചുള്ള ദൈവവചന വെളിപ്പാട് വ്യക്തമായി ഉൾക്കൊള്ളുവാൻ നമ്മൾക്ക് ആവശ്യം പഠനം ആവശ്യമാണ്. പ്രത്യേകിച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയും, നമ്മൾ സ്വർഗത്തിൽ പോകും എന്ന് നമ്മൾ പറയുന്നു. സ്വർഗം പിതാവിന്റെ വാസസ്ഥലം എന്ന ദൈവവചനത്തിൽ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകും എന്നാണ് ഒറ്റ വാക്കിൽ നമ്മൾ മറുപടി പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പ്രത്യാശ സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ്. എന്നാൽ ദൈവവചനം സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ പിതാവ് വസിക്കുന്ന ഇടമായ സ്വർഗത്തിലേക്കല്ല വിശ്വാസികൾ പോകുന്നത് എന്നും പുതിയ ആകാശ ഭൂമിയാണ് ദൈവം അവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് എന്നും ആ ഭൂമിയിൽ വസിക്കുന്നതിന് അനുകൂലമായ ഒരു ശരീരമാണ് ഈ രൂപാന്തര ശരീരത്താൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള വിഷയം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നമ്മൾ രണ്ട് പത്രോസ് 3:13 വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ഒരു വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ്. അതോടൊപ്പം തന്നെ അപ്പോസ്തലനായ പത്രോസ് ആ വിഷയം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണ്, പുതിയ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ടാണ് നാം കാത്തു പാർക്കുന്നത്. അപ്പോൾ ആ പുതിയ ഭൂമിയിൽ നാം ജീവിക്കുന്നതിന് അനുകൂലമായ ഒരു ശരീരമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രത്യേകം ശ്രദ്ധിച്ച ഒരു വിഷയമുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ രൂപത്തിനല്ല മാറ്റം വരുന്നത്, നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതത്തിനാണ് രൂപാന്തരത്താലും പുനരുത്ഥാനത്താലും മാറ്റം വരുന്നത്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി സ്റ്റഡിഡ് ദാറ്റ് ബൈ റിസറക്ഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അവർ ബോഡി ഈസ് നോട്ട് ചേഞ്ച്. ദ ഫോം ഓഫ് ദ ബോഡി ഈസ് നോട്ട് ചേഞ്ച് ബട്ട് ദ നേച്ചർ ഓഫ് ദ ബോഡി ഈസ് ചേഞ്ച്. നമുക്ക് ഇപ്പോൾ ഉള്ള ശരീരം, ആ ശരീരത്തിന്റെ രൂപത്തിന് മാറ്റം വരുന്നില്ല, അതിന്റെ പ്രകൃതം നേച്ചറിനാണ് മാറ്റം വരുന്നത്. അതുകൊണ്ട് സനീഷിനെ ഇന്ന് നിങ്ങൾ കാണുന്ന അതേ രൂപത്തിൽ സനീഷിനെ എവിടെയും കാണാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിന് ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുന്നുണ്ട്. മറുരൂപ മലയിൽ നമ്മൾ കർത്താവ് മോശയോടും ഏലിയാവിനോടും കൂടെ ഒരുമിച്ച് ഇറങ്ങി വരുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അവിടെ മറുരൂപ മലയിൽ വരുമ്പോൾ അപ്പോസ്തലന്മാർക്ക് മോശയും ഏലിയാവിനെയും അവർ കർത്താവിനോട് സംസാരിക്കുന്നതായിട്ട് അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു, അവര് കണ്ടു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകത, അവര് തേജസ്സിൽ പ്രത്യക്ഷരായി. ലൂക്കോസിന്റെ സുവിശേഷം 9:31 വരുമ്പോൾ അവര് തേജസ്സിൽ പ്രത്യക്ഷരായി എന്ന് കാണുന്നു. മോശ മരിച്ചുപോയ വിശുദ്ധനാണ്, ഏലിയാവ് മരിക്കാതെ രൂപാന്തരം പ്രാപിച്ച വിശുദ്ധനാണ്. ഇവർക്ക് മോശയ്ക്ക് ഇങ്ങനെ പുനരുദ്ധാനം ഉണ്ട്. ആ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചു. ആ വിഷയം നമ്മൾ കൂടുതലായിട്ട് മുമ്പോട്ട് വരുമ്പോൾ ആ വിഷയം പഠിക്കുന്നതാണ്. എന്നാൽ മറുരൂപ മലയിൽ കർത്താവിനോട് കൂടെ അപ്പോസ്തലരുടെ പിതാക്കന്മാർക്ക് കർത്താവിന്റെ തേജസ് വെളിപ്പെടുത്തുന്ന സമയത്ത് മോശയും ഏലിയാവ് അവർക്ക് വെളിപ്പെട്ട് വരുന്നുണ്ട്. ഇനി ഈ ഏലി മരിച്ചുപോയ വ്യക്തിയുടെ രൂപത്തിന് മാറ്റം വരുന്നില്ല, അവൻ റിസറക്ഷനിൽ, നമുക്ക് അതിന് അങ്ങനെ മനസ്സിലാക്കുവാൻ മതിയായ ദൃഷ്ടാന്തങ്ങൾ ദൈവവചനത്തിലുണ്ട്. ശൗല് ഒരിക്കൽ വെളിച്ചപ്പാടത്തെ അടുക്കൽ ചെന്നിട്ട് ശമുവേലിനെ കാണണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ ശമുവേൽ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വെളിച്ചപ്പാടത്തിൽ പ്രാർത്ഥിച്ചാൽ ദൈവം ശൗലിനെ വിട്ടുകൊടുക്കും എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദൈവം അത് അവിടെ അനുവദിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ശമുവേൽ ശൗലിനോട് പറയുന്നതുകൊണ്ട് നീ എന്തിനാണ് എന്റെ വിശ്രമത്തിന് എന്റെ നിദ്രയ്ക്ക് ഭംഗം പറ്റിയത് എന്ന് ചോദിക്കുന്നു. എന്നാൽ വെളിച്ചപ്പാടത്തിൽ ശമുവേലിനെ കാണുമ്പോൾ ഒരു വൃദ്ധൻ കയറി വരുന്നു എന്ന് മാത്രമേ ഈ വെളിച്ചപ്പാടത്തേക്ക് മനസ്സിലായുള്ളൂ. എന്നാൽ ശൗലിന് ശമുവേലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ട് അത് ശമുവേലാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ദൃഷ്ടാന്തം, അല്ലെങ്കിൽ ഇതിന്റെ പാഠത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ രൂപം, നമ്മുടെ ഐഡന്റിറ്റിക്ക് മാറ്റം വരുന്നില്ല. നാം നമ്മുടെ ഐഡന്റിറ്റിയോട് കൂടി അവിടെ വരുന്ന, അപ്പൊ ഫോമിന് മാറ്റം വരുന്നില്ല, നേച്ചർ, അതിന്റെ സ്വഭാവത്തിനാണ് മാറ്റം വരുന്നത്. കർത്താവ് പുനരുദ്ധാനം ചെയ്ത് വരുമ്പോഴും കർത്താവ് ആഹാരം കഴിക്കുകയും ശിഷ്യന്മാരോട് കൂടി ഇരിക്കുകയും നടക്കുകയും നിൽക്കുകയും
അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം അവർക്കൊരു ഭൂതമാണെന്ന് തോന്നാൻ കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്. കർത്താവിന്റെ മാറ്റം വന്നതുകൊണ്ടല്ല, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ശരിയായ നിലയിൽ ഈ പുനരുത്ഥാനം എന്ന് പറഞ്ഞ വിഷയം എങ്ങനെയാണ് എന്ന് ശിഷ്യന്മാർക്ക് വേണ്ടോളം അന്ന് മനസ്സിലായിരുന്നില്ല. എന്നാൽ പിന്നീട് അപ്പോസ്തല പിതാക്കന്മാരിലൂടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വിഷയം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് പുനരുദ്ധാന ശരീരത്തിൽ നാം ഇന്ന് ഏത് ശരീരത്തിലായിരിക്കുന്നുവോ അതേ രൂപം, നമ്മുടെ ഐഡന്റിറ്റിക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. നമ്മളെ കണ്ടാൽ തിരിച്ചറിയാനായിട്ട് കഴിയും, പരസ്പരം സംസാരിക്കാനായിട്ട് കഴിയും, പരസ്പരം ഒരുമിച്ച് ജീവിക്കാനായിട്ട് കഴിയും. ഇനി പുതിയ ആകാശ ഭൂമിയിൽ ചെല്ലുമ്പോൾ ആഹാരം കഴിക്കാനായിട്ടും കഴിയും, അവിടെ ധാരാളം എല്ലുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ അവിടെ നീതി വസിക്കുന്ന ഭൂമിക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇത് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശത്തിലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടുവരുന്ന ദൈവിക പ്രവൃത്തിയാണ് പുനരുദ്ധാനത്തിലൂടെ സാധ്യമാക്കി തീർക്കുന്നത്. ഈ പുനരുദ്ധാന ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ കർത്താവിനോട് കൂടി ജീവിക്കാൻ അനുരൂപരായി നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന ഒരു പ്രവൃത്തി കൊണ്ട്. ഇത് ഒരൊറ്റ സെക്കൻഡോട് സംഭവിക്കുന്ന വിഷയമാണ്. നമ്മുടെ ശരീരം നമ്മൾ മരിച്ചു പോയതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ഈ ജഡമായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ കണ്ണിമയ്ക്കുന്ന മാത്രയിൽ നമ്മുടെ ശരീരം ആത്മീയ ശരീരമായിട്ട് അതിന്റെ നേച്ചർ അതിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ ശരീരം അവരുടെ ജലത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഒരു സെക്കൻഡ് കൊണ്ട് അവരുടെ ശരീരത്തിന്റെ പ്രകൃതത്തിന് മാറ്റം വന്ന് അവര് പുനരുദ്ധാന ശരീരത്തിൽ രൂപാന്തരപ്പെട്ട് അവർ കർത്താവിനോട് കൂടി എടുക്കപ്പെടും. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വിഷയം. ഇതിന്റെ വ്യാപ്തിയൊക്കെ ശരിയായ നിലയിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിലാണ് നമ്മുടെ കർത്താവിന്റെ പുനരുദ്ധാന ശരീരം. അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ആ നിലയിൽ നാം ആയിത്തീരും. അങ്ങനെ പുനരുദ്ധാനം ചെയ്യപ്പെടുന്ന വ്യക്തി അടുത്തതായിട്ട് നമ്മുടെ സഭയുടെ കാവികാല സംഭവങ്ങളുടെ ക്രോണോളജി പഠിച്ചപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിച്ച വിഷയം ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയമാണ്. സഭയുടെ ഉത്പ്രാവണത്തിന് ശേഷം സഭയോടുള്ള ബന്ധത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന അടുത്ത വിഷയം. ഭൂമിയിൽ അതേസമയത്ത് മഹാപീഠനം ആരംഭിക്കുന്നു. എന്നാൽ സഭയോടുള്ള ബന്ധത്തിൽ ഉള്ള പഠനമാണ് നമുക്ക് മുഖ്യം. അതുകൊണ്ട് ആ വിഷയം നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കാനായിട്ട് ആവശ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്തുവിന്റെ ന്യായാസനമുണ്ട് എന്നുള്ള വിഷയം അറിയാം. അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും പ്രതിഫലം കിട്ടുമെന്നും നമുക്കറിയാം. തിന്മ ചെയ്തവർക്ക് അല്ലെങ്കിൽ പ്രതിഫലം കിട്ടാത്തവർക്ക് ഛേദം വരും എന്ന് നമുക്കറിയാം. എന്നാൽ അത്രയും വിഷയം മാത്രമേ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഉള്ളൂ എന്നത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് ആവശ്യമുള്ള ഒരു വിഷയമാണ്. ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമക്കൾ ധാരാളം ഓവർലുക്ക് ചെയ്ത് അത് വേണ്ടതുപോലെ ഗൗരവം കൊടുക്കാതെ പോയൊരു വിഷയം. പ്രതിഫലം നഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്തതിന്റെ പരിണത ഫലം ഇന്ന് നമ്മുടെ വിശ്വാസ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുക. പഠിപ്പിച്ചവരും അത് പഠിച്ചവരും ഒരുപോലെ ആത്മീയ അപജയത്തിലേക്ക് വീണു പോകുന്ന ഒരു സാഹചര്യത്തിൽ എത്തുവാനായിട്ടുള്ള കാരണം ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയത്തെ നമ്മൾ ലഘുവായിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ. അവിടെ യെരുശലേമിന്റെ യഥാസ്ഥാപനവും യെരുശലേമിൽ ഉണ്ടാകുന്ന കാറ്റും കൂഴും ഒന്നും അല്ല ഇപ്പോഴത്തെ വിഷയം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവസഭയിലെ ഭാവിക്ക് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്റെ ഭാവിയിൽ കർത്താവ് വന്നതിന് ശേഷം വാസ്തുവിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ നല്ല കാര്യമാണ്. കർത്താവ് വരും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ ഞാൻ രൂപാന്തരം പ്രാപിക്കും, കർത്താവിനോടുകൂടെ വാനമേഹങ്ങളിൽ എടുക്കപ്പെടും, നിത്യം കർത്താവിനോട് കൂടിയായിരിക്കും. ഇതൊക്കെ വളരെ ആശ്വാസമുള്ള ഒരു വിഷയം, നമുക്ക് വളരെ പ്രത്യാശയുള്ള ഒരു വിഷയമാണ്. അതാണ് നമ്മുടെ പ്രത്യാശയും, അതിന് മാറ്റമൊന്നുമില്ല, അത് പ്രത്യാശയുള്ള വിഷയം തന്നെ. എന്നാൽ ആ എടുക്കപ്പെടലിന് എടുക്കപ്പെടുന്നതോടുകൂടി നമ്മളെ കുറിച്ചുള്ള ദൈവീക പദ്ധതി പൂർണ്ണമാകുന്നില്ല. ഇനിയും അനേക കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുവാനായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ഈ ന്യായാസനം എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നാം വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട വിഷയം ദൈവവചനത്തിൽ വളരെ പ്രാധാന്യത്തോടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ന്യായാസനം എന്നുള്ള വിഷയം. നമ്മൾ രണ്ട് വാക്യം, നമ്മൾ സാധാരണ നമ്മൾ ആശ്വസിക്കുന്ന ഒരു വേദഭാഗം റോമാലേഖനം 8:1 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ദർ ഇസ് നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്. കണ്ടംനേഷൻ ഇല്ല, പക്ഷെ നമ്മളത് വായിക്കുന്നത് ന്യായവിധിയില്ലെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുക. അവിടുത്തെ വാക്കെന്ന് പറഞ്ഞത് ശിക്ഷാവിധി ഇല്ലെന്നാണ്. ഇംഗ്ലീഷിൽ കണ്ടംനേഷൻ ആണ്, നമ്മൾ ന്യായവിധി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ജഡ്ജ്മെന്റ് എന്നാണ് പറയുക. അപ്പോൾ കണ്ടംനേഷനും ജഡ്ജ്മെന്റും രണ്ടും ഒന്നല്ല, ജഡ്ജ്മെന്റിന്റെ റിസൾട്ട് ആണ് കണ്ടംനേഷൻ. അല്ലെങ്കിൽ പാപിക്ക് ദൈവം ജഡ്ജ്മെന്റ് നടത്തുന്നതിന്റെ റിസൾട്ട് ആണ് കണ്ടംനേഷൻ. അപ്പൊ റോമാലേഖനം 8:1 പറയുന്നത് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കറ്റാക്രമ എന്നുള്ള വാക്കാണ്. ന്യായവിധി എന്നുള്ളതിന് ക്രിസിസ് അല്ലെങ്കിൽ ക്രമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇതിലായിട്ട് ആ വിഷയം പഠിക്കും. എന്നാൽ ഈ ദൈവം എല്ലാവരെയും ന്യായം വിധിക്കുമോ, ആ വിഷയം നമ്മൾ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ
ദൈവം ന്യായം വിധിക്കുമോ അല്ലെ കർത്താവ് ന്യായം വിധിക്കുമോ ഈ വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ന്യായവിധി ഇല്ല എന്ന് ഓർത്ത് വിശ്വാസികൾ എല്ലാവരും അങ്ങ് ജീവിച്ചു പോവുക. എന്താ അവിടെ ചെന്നാൽ എന്നാ കുഴപ്പം, എങ്ങനെ ജീവിച്ചാലും ഒരു കുഴപ്പമില്ല, പ്രതിഫലം നഷ്ടപ്പെടുത്തേ ഉള്ളൂ. എന്താണ് ഈ പ്രതിഫലം? പ്രതിഫലം വസ്ത്രങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയം പഠിക്കും. അപ്പൊ നമ്മൾ പ്രതിഫലം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അവിടെ ചെന്ന് വിവസ്ത്രനായിട്ട് നിൽക്കേണ്ടി വരുന്ന അതിന്റെ ആശയം. അങ്ങനെ പറയുമ്പോൾ കാട്ടി സനീഷ് സഹോദരൻ അങ്ങനെ ദുർവദേശം പഠിപ്പിച്ചു. ദൈവ മക്കൾ അവിടെ വിവസ്ത്ര വിവസ്ത്രർ എന്ന് പറഞ്ഞാൽ രക്ഷ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന വസ്ത്രം, അത് തേജസ് ആണ്. നമുക്കറിയാം ദൈവമക്കൾക്ക് രക്ഷ ലഭിക്കുന്ന തേജസ് ആണ്. ആ രക്ഷ എന്ന് പറയുന്ന ആ മിനിമം തേജസ് കൊണ്ട് ഒരു വിശ്വാസി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്നത്, അത് ഛേദം വരും എന്നുള്ള വാക്കിന്റെ ശരിയായ ആശയം നമുക്ക് മനസ്സിലാക്കി. രക്ഷയ്ക്ക് മാന്യത കുറവൊന്നുമില്ല. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നാം വിവസ്ത്രരായി നിൽക്കുന്നത്, നമ്മൾ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടതിന് നീ എന്നോട് ദേവം വാങ്ങണം. അത് സഭയോടുള്ള സന്ദേശം. അപ്പൊ ലജ്ജ വെളിവാക്കും എന്ന് പറഞ്ഞാൽ എന്താ? നഗ്നത വെളിപ്പാട് എന്നല്ല അതിന്റെ ആശയം. ലജ്ജ എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് നിലയിലാകണമെന്ന് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ചോ ആ ലക്ഷ്യത്തിൽ ഞാൻ എത്തുന്നതിന് പകരം അതിൽ നിന്ന് അന്യം വന്ന് പോയി കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിംഗ്, അതാണ് ലജ്ജ. അപ്പൊ പുനരുദ്ധാന ശരീരത്തിൽ ലജ്ജ ഉണ്ടാകുമോ? ലജ്ജ ഉണ്ടാകും. വേദന ഉണ്ടാകുമോ? വേദന ഉണ്ടാകും. ഹൃദയഭാരം ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വിഷയമാണ് വൈകാരിക ഭാവങ്ങളെല്ലാം ഈ പുനരുദ്ധാന ശരീരത്തിലുണ്ട്. അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതെന്താണ്? ഈ ക്രിസ്തുവിന്റെ ന്യായാസനം ഇത് കേവലം പ്രതിഫലം തരുന്ന ഒരു അവാർഡദാന വേദിയാണോ എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ വിഷയം പഠിച്ചപ്പോൾ ദൈവ ആത്മാവിൽ ഞാൻ ആശ്രയിച്ച വിഷയം പഠിച്ചു. വളരെ വിശാലമായിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ന്യായാസനം അല്ലെ ന്യായവിധി എന്നുള്ള വിഷയം എന്ന് കാണുവാൻ കഴിഞ്ഞു. നിങ്ങളുമായിട്ട് ആ വിഷയം, ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾക്കെല്ലാം വ്യക്തമായ റെഫറൻസ് സഹിതമാണ് നമ്മൾ മുമ്പോട്ട് പഠിച്ചു പോകുക. ഈ ക്ലാസ്സിൽ പൂർണ്ണമായ റെഫറൻസ് കിട്ടിയില്ലെങ്കിലും ഈ വാക്യങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം മനസ്സിലാകും. അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നതിന് ന്യായാസനം എന്നതിന് അല്ലെ ന്യായവിധി എന്നതിന് ക്രിസിസ് എന്ന വാക്കും, ശിക്ഷാവിധി എന്നതിന് കറ്റാക്രമ എന്ന വാക്കും. ക്രമ എന്നതിന്റെ മറ്റൊരു ഫോമാണ് ക്രിസിസ്. അപ്പോൾ നമ്മൾ ദൈവവചന പഠനത്തിനായിട്ട് വരുമ്പോൾ മനസ്സിലാക്കേണ്ട അല്ലെ തിരിച്ചറിയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് പാപിക്ക് ന്യായവിധി ശിക്ഷാവിധിക്ക് മുഖാന്തരമാകുന്നു. അതായത് പാപിക്ക് ന്യായവിധി കണ്ടംനേഷൻ, അതാണ് റോമാലേഖനം 8:1 പറയുന്നത്. ന്യായവിധി ഒരു പാപിക്ക് നിത്യ ശിക്ഷാവിധിക്ക് മുഖാന്തരമാകുന്നു. ന്യായവിധി വിശ്വാസിക്ക് അവന്റെ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ മുഖാന്തരമാകുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാൻ ആ വിഷയം. ഇനി ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അപ്പോൾ ഈ ന്യായവിധി എന്നുള്ള വിഷയം അതെല്ലാ മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവം ന്യായം വിധിക്കും എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു സ്വഭാവമാണ്, ഒരു പ്രകൃതമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ജഡ്ജ്മെന്റ് ഈസ് ദ വെരി നേച്ചർ ഓഫ് ഗോഡ് എന്നാണ്. അതായത് ദൈവ ന്യായം വിധിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവത്തിൽ, കാരണം നീതിമാനായതുകൊണ്ട് പാപം ചെയ്ത മനുഷ്യനെ ന്യായം വിധിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ, മനുഷ്യനെ മാത്രമല്ല ദൂതന്മാരെ, നമുക്കറിയാം ലൂസിഫറിനെ കർത്താവ് ന്യായം വിധിച്ചിട്ടുണ്ട്. എന്നാൽ അവനെ ന്യായവിധിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പല ഘട്ടങ്ങളിലൂടെ പല തലങ്ങളിലൂടെ അവനെയും കടത്തിവിടുന്നുണ്ട്. മനുഷ്യനോടും അതുപോലെയുള്ള ബന്ധത്തിൽ ദൈവം പല തലങ്ങളിലൂടെ കടത്തിവിടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ബൈബിളിൽ ധാരാളം റെഫറൻസും ഉണ്ട്. ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതയാണ് ഹി ഈസ് റൈച്ചസ് ജഡ്ജ് എന്നുള്ളത്. സങ്കീർത്തനം സാംസ് 7:11 നമ്മൾ അവിടെ വായിക്കുന്നത്, സങ്കീർത്തനം 7:11 വായിക്കുന്നത്, ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ആവർത്തന പുസ്തകം 32:36 വരുമ്പോൾ, ആവർത്തനം 32:36 ഡ്യൂട്രോണമി ചാപ്റ്റർ 32:36 അവിടെ നമ്മൾ വായിക്കുന്ന യഹോവ തന്റെ ജനത്തെ ന്യായം വിധിക്കും. ഗോഡ് വിൽ ജഡ്ജ് ഹിസ് പീപ്പിൾ. ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ് നമ്മൾ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ ആ വിഷയം പഠിക്കുന്നത്. ഇനി പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവർക്ക് ന്യായവിധി ഉണ്ട്. നമുക്കറിയാം ഇമ്മീഡിയറ്റ് ജഡ്ജ്മെന്റ് ഇസ്രായേലിന് ലഭിച്ചിരുന്നു. അതിന്റെ കോൺസിക്വൻസസ് ആയിട്ടാണ് അവര് ചിതറിപ്പോയതും പിന്നെ അവർക്കൊരു റെസ്റ്റോറേഷൻ ദൈവം കൊടുക്കുന്നതൊക്കെ ഈ ജഡ്ജ്മെന്റിന്റെ ഭാഗമാണ്. സഭയോടുള്ള ബന്ധത്തിൽ ഇതേ വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കണം. നമ്മൾ സഭാപ്രസംഗി 3:17 വരുമ്പോൾ, എക്ലിസിയാസ്റ്റസ് ചാപ്റ്റർ 3:70 അവിടെ പറയുന്നത്, ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു വിഷയമാണ് ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം സകലരെയും ന്യായം വിധിക്കും. തന്റെ ജനത്തെ ന്യായം വിധിക്കും,
ദുഷ്ടന്മാരെ ന്യായം വിധിക്കും. ഇനി ഭൂമിയിൽ ജനിച്ച മരിച്ച, അത് നമ്മൾ പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 4:5 വരുമ്പോൾ, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവന് എന്നോട് വായിക്കുന്നുണ്ട്. 1 പീറ്റർ 4:5 അവിടെ യോഹന്നാൻ 5:24 നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ക്രിസ്തുവാണ് ഈ ന്യായവിധി നടത്തുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. John 5:24. ഇനി വേറൊരു പ്രധാന വിഷയം, ദൈവ ന്യായവിധിക്കായിട്ട് ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി Acts 17:31. God has appointed a day for judgment. ഒരു ദിവസം എന്നല്ല അതിന്റെ ആശയം. നമ്മൾ പറഞ്ഞു പുനരുദ്ധാനം, ഫസ്റ്റ് റിസറക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല സെക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ന്യായവിധിക്കായിട്ട് ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരോടുള്ള ബന്ധത്തിലും വ്യത്യസ്തമാണ്. അപ്പോൾ ദൈവം ന്യായവിധിക്കായിട്ട് ഒരു ദിവസം നിയമിച്ചിട്ടുണ്ടെന്ന് അപ്പോസ്തല പ്രവൃത്തി 17:31 വായിക്കും. Hebrews 2:2 വരുമ്പോൾ, ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം. ഈ ജഡ്ജ്മെന്റ് എന്താണ് എന്ന് വിശദീകരിക്കുന്നതാണ് ഈ വാക്യം. Hebrews 2:2 Hebrews 2:2 അവിടെ ഓരോ ലംഘനത്തിനും, ഓരോരോ ലംഘനത്തിനും എന്ന് പറഞ്ഞാൽ ഓരോ ലംഘനവും എടുത്തു പറഞ്ഞ് അതിനുള്ള ന്യായവിധി കൊടുക്കും എന്നാണ് ആ വിഷയത്തിന്റെ ആശയം. ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം, ഈക്വൽ, അതുപോലെ ചെയ്ത പ്രവൃത്തിക്ക് ഈക്വൽ ആയിട്ടുള്ള റിവാർഡാണ്. നമുക്ക് പ്രതിഫലം എന്ന് പറഞ്ഞ് ആശ്വസിക്കാം, എന്നാൽ അത് നഷ്ടപ്പെടുകയാണോ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം? ഇവിടെ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം പ്രാപിക്കും. നമ്മൾ ക്രിസ്തുവിനെ ആശ്രയത്തോടുള്ള ബന്ധത്തിലുള്ള വാക്യത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അവിടെ നമ്മളെ വിഷയം ഞാൻ വ്യക്തമായിട്ട് ആ വിഷയം പറയാം. ഇവിടെ ജനറലി പറയുകയാണ്, ദൈവമക്കൾക്കും അവരവരുടെ ഓരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കും. അപ്പൊ ഇതിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, സകല മനുഷ്യർക്ക് ന്യായവിധിയുണ്ട്. നമ്മൾ Hebrews 9:27 വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചല്ല, മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. അവിടെ അവിശ്വാസികൾക്ക് എന്നല്ല പറയുന്നത്, വിശ്വാസികൾക്ക് എന്ന് എടുത്തു പറയുന്നില്ല. അവിടെ പറഞ്ഞ വിഷയം ജനറൽ ടേം, മനുഷ്യന്, ആദാമ്യ സന്തതികളായി ജനിച്ച ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും ദൈവം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. നിയമിക്കുന്ന അപ്പോയിന്റ്മെന്റ്. അപ്പോൾ ഈ ഒരു ന്യായവിധി സകല മനുഷ്യർക്കും ഉണ്ട്. ആ ന്യായവിധി യാക്കോബിന്റെ ലേഖനം 5:9 വരുമ്പോൾ, ന്യായാധിപതി ഇതാ വാതിൽക്കൽ നിൽക്കുന്നു, Amos 4:12 ഒരുങ്ങിക്കൊള്ളുക എന്ന് നമ്മൾ വായിക്കുന്നു. ന്യായവിധി അടുത്തിരിക്കാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് വായിക്കുന്നു. അപ്പോൾ ഈ റെഫറൻസ് നമ്മൾ കൃത്യമായിട്ട് ചേർത്ത് പഠിച്ചു വരുമ്പോൾ വ്യക്തമാകുന്ന വിഷയം, ദൈവത്തിന്റെ സ്വഭാവത്തിൽ, നീതിമാനായ ദൈവത്തിന്റെ സ്വഭാവത്തിൽ ആ നീതിയോട് ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ന്യായാധിപതി ആയിരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവമാണ് ന്യായാധിപതി എന്നുള്ളത്. ദൈവം നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് സകല മനുഷ്യരെയും ദൈവം ന്യായവിധിക്കും. ആ ന്യായവിധിയുടെ അടിസ്ഥാനം, അവൻ ദുഷ്ടനായാലും നീതിമാനായാലും ന്യായവിധി ഉണ്ട് എന്നുള്ള വിഷയം ദൈവവചനം വ്യക്തമായിട്ട് ഓർപ്പിക്കും. ഇനി ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു മനുഷ്യൻ കടന്നു പോകുന്ന തലങ്ങളിൽ 3 പ്രധാന തലങ്ങളുണ്ട്. നമുക്കറിയാം മനുഷ്യനിൽ 3 ഘടകമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു. ഇതുപോലെ എപ്പോഴും ഒരു 3-ന്റെ, അത് മനുഷ്യന്റെ സംഖ്യയാണ്, ഒരു 3-ന്റെ ക്രമം ഇങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിനകത്ത് ഒരു മനുഷ്യന്റെ 3 അവസ്ഥകളെ കുറിച്ച് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. 1, ന്യായവിധിയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ വിഷയം. ന്യായവിധിയോടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ 3 അവസ്ഥകൾ. 1, പാപി എന്നുള്ള നിലയിൽ ഉള്ള ന്യായവിധി, ആസ് എ സിന്നർ. നമ്മൾ ആ വിഷയത്തിലേക്ക് ഞാൻ ആ സ്ക്രീൻഷോട്ടിലൂടെ തരാം, അപ്പോൾ നമുക്ക് ആ വിഷയം വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ വിഷയങ്ങളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, ന്യായാസനത്തിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ജഡ്ജ്മെന്റ്. അപ്പോൾ ആ ഇമ്പോർട്ടൻസിൽ ന്യായവിധി ദൈവത്തിന്റെ, ഇറ്റ് ഇസ് വെരി നേച്ചർ ഓഫ് ഗോഡ്, എല്ലാവർക്കും ന്യായവിധി ഉണ്ട്. ഓൾ വിൽ ബി ജഡ്ജ്. ന്യായവിധിക്കായി ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, ഡേ ഇസ് അപ്പോയിന്റഡ്, റൈറ്റ് റിവാർഡ്, അതാണ് അതിന്റെ ഉദ്ദേശം. പിന്നെ നമ്മൾ പ്രധാന ന്യായാസനം, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ്, ക്രിസ്തുവിന്റെ ന്യായാസനം, തിയജസ്തി സിംഹാസനം, വേണ്ട സിം, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്പെൻസേഷൻ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ പഠിച്ചപ്പോൾ ആ വിഷയം
പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ വിശദീകരണം പിന്നീട് ആ വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി പ്രധാന ന്യായവിധികൾ. ഒന്ന്, പാപി എന്നുള്ള നിലയിൽ, ആസ് എ സിന്നർ, നമ്മളെല്ലാവരും, നമുക്കറിയാം സകല മനുഷ്യരും, നമ്മൾ റോമാർ 3:23 വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. നമ്മൾ 6:23 വരുമ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും പാപി എന്നുള്ള നിലയിൽ മരണത്തിന്, അല്ലെങ്കിൽ നിത്യ നരകശ, അത് ശാരീരിക മരണമുണ്ട്, ആത്മീക മരണമുണ്ട്, നിത്യമരണം. ആ മരണം എന്നുള്ള വാക്കിൽ ദൈവത്തിന്റെ കണ്ടംനേഷൻ അല്ലെങ്കിൽ ശിക്ഷാവിധി എന്നുള്ള ആശയമാണ് അതിനകത്തുള്ളത്. അപ്പോൾ പാപി എന്നുള്ള നിലയിൽ ഒരു ന്യായവിധി ഉണ്ട്. ആ ന്യായവിധി ദൈവം വെച്ചിരിക്കുന്നത് വെള്ളസിംഹാസനത്തിന് മുമ്പിലാണ്. എന്നാൽ ആ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ, ന്യായവിധിയിലേക്ക് മനുഷ്യൻ ചെല്ലുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്യുന്നു? ഒരു വീണ്ടെടുപ്പിന്റെ പ്രവർത്തന പദ്ധതി ഒരുക്കി കർത്താവായ യേശു ക്രിസ്തുവിനെ പാപിക്ക് പകരക്കാരനായി കാൽവറി ക്രൂശിൽ യാഗമാക്കിക്കൊണ്ട് ഒരു വീണ്ടെടുപ്പിന്റെ പ്രവർത്തന പദ്ധതി ദൈവം ഒരുക്കി. അതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ പാപി എന്നുള്ള വിലയിൽ ശിക്ഷാവിധി ഉള്ളപ്പോൾ തന്നെ അതിന്റെ ന്യായവിധിയും അതിന്റെ അനന്തര ഫലമായ ശിക്ഷാവിധിയും വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് പാപിയോടുള്ള ദൈവത്തിന്റെ കരുണ എന്നുള്ള നിലയിൽ ദൈവം ഒരു വീണ്ടെടുപ്പ് ഒരുക്കി. നമ്മൾ 1 പത്രോസ് 2:24 വരുമ്പോൾ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ പാപിയായിരിക്കുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന് പാപി എന്നുള്ള നിലയിലുള്ള ന്യായവിധിയുടെ ഫലമാകുന്ന കണ്ടംനേഷൻ ശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ ലഭിക്കുന്നു. അതാണ് റോമാലേഖനം 8:1. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപിയായ മനുഷ്യന് ലഭിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് അവന് വിടുതൽ ലഭിക്കുന്നു. അങ്ങനെ വിടുതൽ ലഭിക്കുവാനായിട്ട് 3 കാരണങ്ങൾ, വിടുതൽ ലഭിക്കുമ്പോൾ അതിന് 3 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഉൾക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന വാക്കുകളാണ്: 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ, ദീസ് ആർ ദ 3 ആസ്പെക്ട്സ് ഓഫ് അവർ സാൽവേഷൻ. അതിനകത്ത് 1-ാമത്തെ വിഷയം പാപത്തിന്റെ ശിക്ഷ. നീതീകരണം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിച്ചു, അത് രക്ഷിക്കപ്പെടുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു വിഷയമാണ് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. 2-ാമത്തേത് പാപത്തിന്റെ അധികാരത്തിൽ നിന്നുള്ള വിടുതൽ, അതാണ് വിശുദ്ധീകരണം, സാൽവേഷൻ ഫ്രം ദി പവർ ഓഫ് സിൻ. ആദ്യത്തേത് പണിഷ്മെന്റ് ഓഫ് സിൻ, 2-ാമത്തേത് പവർ ഓഫ് സിൻ. തേജസ്കരണം എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് സിൻ, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതലാണ് തേജസ്കരണം. ഇതിൽ ആദ്യത്തെ വിഷയം, അതായത് ഒരു വിശ്വാസി രക്ഷിക്കപ്പെടുന്ന സമയത്ത് അവന്റെ നീതീകരണത്താൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ദൈവം അവന് വിടുതൽ കൊടുത്തു, പണിഷ്മെന്റ് ഓഫ് സിൻ. അതാണ് റോമാലേഖനം 8:1 പറയുന്ന വിഷയം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നീതീകരണം നമുക്ക് ലഭിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ നീതീകരണം നമുക്ക് ലഭിച്ചു, വിശുദ്ധീകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, പൊസിഷനിൽ നമ്മൾ വിശുദ്ധന്മാരാണ്. എന്നാൽ ഈ പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മളെ പരിമിതിപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലഭിച്ചിരിക്കുന്ന വിശുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇതാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന ഘടകം. ഈ വിഷയമാണ് വിശുദ്ധീകരണം. നമ്മൾ എത്രത്തോളം വിശുദ്ധിയായിരുന്നു, എത്രത്തോളം ആ വിശുദ്ധി എന്നുള്ള വിഷയത്തിൽ എത്രത്തോളം വിശ്വസ്തരായിരുന്നു എന്നുള്ള വിഷയമാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന വിഷയം. അപ്പോൾ ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി തേജസ്കരണം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നടക്കുന്ന ന്യായവിധിയുടെ റിസൾട്ട് ആണ് ഈ തേജസ്കരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ ഒടുവിൽ, അല്ലെങ്കിൽ പ്രതിഫലം പ്രാപിച്ചു കഴിയുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ തേജസ്കരണം പൂർണ്ണമാകുന്നത്. സ്ഥാനീയമായിട്ട് ഈ 3 വിഷയങ്ങൾ നമ്മൾക്കുണ്ട്: നീതീകരണം ലഭിച്ചിട്ടുണ്ട്, നമ്മൾ വിശുദ്ധരാണ്, നമുക്ക് സ്ഥാനീയമായി പൊസിഷനലി നമുക്ക് തേജസ്കരണവുമുണ്ട്. അതാണ് രക്ഷയുടെ വസ്ത്രമെന്നും നീതി വസ്ത്രമെന്നും യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രക്ഷാവസ്ത്രം, നീതിയുടെ വസ്ത്രം ധരിച്ചെന്ന് പുതിയത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ വസ്ത്രം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന തേജസ്സാണ്, രക്ഷ നമുക്ക് ലഭിച്ചിരിക്കുന്ന തേജസ്സാണ്. അപ്പോൾ ഈ 3 റിസൾട്ട്, 1 പാപത്തിന്റെ സാൽവേഷൻ ഫ്രം ദി പണിഷ്മെന്റ് ഓഫ് സിൻ, സാൽവേഷൻ ഫ്രം ദി പവർ ഓഫ് സിൻ, ആൻഡ് സാൽവേഷൻ ഫ്രം ദി പ്രസൻസ് ഓഫ് സിൻ. ക്രിസ്തുവിന്റെ ന്യായാസനം വരെ എന്നുണ്ട്, അതായത് കർത്താവിന്റെ മധ്യാകാശ വരവ് വരെ നമ്മുടെ ശരീരത്തിൽ പാപം ഉള്ളതുകൊണ്ട്, അതിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് പാപം ചെയ്യുന്നത്. എന്നാൽ പാപം ചെയ്ത ശരീരത്തിൽ ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ നഗ്നതയ്ക്ക്, പാപം നിമിത്തം ദൈവ തേജസ് നഷ്ടപ്പെട്ട് അവന് വന്ന നഗ്നതയ്ക്ക് ദൈവം കൊടുത്ത പരിഹാരമാണ് രക്ഷാവസ്ത്രം. യെശയ്യാപ്രവചനം 61:10,
റോമർ 5:1 വരുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നീതി എന്നുള്ള അങ്കി എന്ന യശയ്യാപ്രവചനത്തിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് റോമ ലേഖനം 5:1 പറയുന്നു. അപ്പൊ ഈ വാക്യം നമ്മളിങ്ങനെ ചേർത്ത് പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആദാമ്യ ലംഘനം നിമിത്തം വന്നുപോയ നഗ്നത, ലജ്ജ, അതിന്റെ പരിഹാരം രക്ഷയിൽ സംഭവിക്കുന്നു. എന്നാൽ അത് ആത്യന്തികമായിരിക്കുന്ന തേജസ്സല്ല, വസ്ത്രമല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്ന വിഷയം. അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങൾ നമ്മുടെ ശിക്ഷാവി, അതായത് പാപി എന്നുള്ള നിലയിൽ നമുക്ക് ലഭിക്കുന്ന ന്യായവിധി, കണ്ടംനേഷനിലേക്ക്, ശിക്ഷാവിധിയിലേക്ക് നമ്മളെ നയിക്കുന്നു. ആ ശിക്ഷാവിധി കർത്താവ് നിയമിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞത് ന്യായവിധിക്കായി ദൈവം ഒരു ദിവസം നിയമിച്ചിട്ടുണ്ട്. പാപികൾക്കായിട്ട് ന്യായവിധിക്കായിട്ട് ദൈവം നിയമിച്ചിരിക്കുന്ന ദിവസം വെള്ളസിംഹാസനത്തിന് മുമ്പാകെയുള്ള ദിവസമാണ്. അതാണ് ആ പ്രത്യേകത. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് ന്യായവിധിക്കായിട്ട് ദൈവം മറ്റ് ദിവസങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതാണ് ഈ പഠനത്തിന്റെ പ്രത്യേകത. അപ്പോൾ പാപി എന്നുള്ള നിലയിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ അവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ പോകുന്നവനാണ്. എന്നാൽ അങ്ങനെ പോകുന്നവനെ ദൈവം രക്ഷിച്ച് ദൈവമകനാക്കി തീർത്ത് അവന് ഈ മൂന്ന് സ്വഭാവങ്ങൾ, നീതീകരണം, ശുദ്ധീകരണം, തേജസ്കരണം, ഈ മൂന്ന് സ്ഥാനീയ കർത്തവ്യങ്ങൾ അവന് ആ വസ്ത്രമായിട്ട് അത് കൊടുക്കുന്നു. ഇതിൽ നമ്മുടെ ഉത്തരവാദിത്വം നീതീകരണം, കർത്താവ് രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ സമ്പൂർണ്ണമായിട്ട് ക്രിസ്തുവിൽ നമ്മളെ നീതിമാന്മാരാക്കി വെച്ചിരിക്കുക, നീതിയുള്ളവരാക്കി, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ പകർന്ന് നമ്മളെ നീതിമാന്മാരാക്കി വെച്ചിരിക്കുകയാണ്. ആ നീതിയാണ് നമ്മളെ ദൈവമക്കൾ എന്നുള്ള നമ്മുടെ ഐഡന്റിറ്റി, ആ നീതിയാണ്. രണ്ടാമത് വിശുദ്ധീകരണം നമുക്ക് തന്നു, നമ്മളെ വിശുദ്ധരാക്കി വെച്ചു. അത് ഈ ഭൂമിയിൽ നമ്മുടെ ഐഡന്റിറ്റിയാണ്, നാം ദൈവമക്കളാണ് എന്നതിന്റെ ഐഡന്റിറ്റിയാണ് ഹോളി ലൈഫ്, അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ. ദൈവമക്കൾ വേർപാടും വിശുദ്ധിയുമുള്ളവരായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലോകത്തിന് മുമ്പാകെയുള്ള ഐഡന്റിറ്റിയാണ് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. തേജസ്കരണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിവാർഡാണ്, നാം ഈ വിശുദ്ധിയിൽ ജീവിച്ചതിന് കർത്താവ് നമുക്ക് തരുവാൻ പോകുന്ന പ്രതിഫലമാണ് തേജസ്കരണം എന്ന് നമുക്ക് പറയാം. ഇത് രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ പൂർണ്ണ അളവിൽ ലഭിക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിലെ ന്യായവിധിക്ക് ശേഷം. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ആദ്യത്തെ സ്ഥാനം പാപി എന്നുള്ളതാണ്. രണ്ടാം നമ്മൾ കാണുന്ന വിഷയം മകൻ എന്നുള്ള നിലയിൽ. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ഇത് ഞാൻ കുറച്ച് വിശദമായിട്ടാണ് ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിലെ വിഷയം എടുത്തു പോകുന്നത്. കാരണം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ന്യായവിധി ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ നമുക്കിത് അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളെ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് നമ്മുടെ അധ്യാപകരൊക്കെ നമ്മളെ പഠിപ്പിച്ച് അവിടെ ന്യായവിധി ഇല്ല, അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടും, കിട്ടാത്തോന് ഛേദം വരും, അല്പം നഷ്ടപ്പെടുത്തേ ഉള്ളൂ, അത് വലിയ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് എങ്ങനെ ജീവിച്ചോളം പറഞ്ഞ് പഠിപ്പിച്ചോളുന്നതുകൊണ്ട് പുതിയ ഒരു നിയ രീതി വരുമ്പോൾ അത് വിശദമായിട്ട് പഠിച്ചില്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാവും നമുക്ക്. അത് സ്വാഭാവികമാണ്. രാഷ്ട്രീയക്കാരുടെ ഇടയ്ക്കായാലും മറ്റ് മതസ്ഥരുടെ ഇടയ്ക്കായാലും ദൈവവചനം അല്ലെങ്കിൽ റിഫോംഡ് ഐഡിയ വരുമ്പോൾ റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ റിയാക്ഷൻ ഉണ്ടാകുന്നതല്ല വിഷയം, നമ്മൾ വചനം വചനമായിട്ട് പഠിച്ചില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കർത്താവിൽ നിന്നുള്ള റിയാക്ഷൻ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കുറച്ച് വിശദമായിട്ട് ഈ വിഷയം പഠിച്ചു പോവുകയാണ്. അപ്പോൾ പാപി എന്നുള്ള നിലയിൽ നമുക്കുണ്ടായിരുന്ന സ്ഥാനത്ത് നമുക്കുണ്ടായിരുന്നത് ശിക്ഷാവിധിയായിരുന്നു, കണ്ടംനേഷൻ. റോമാലേഖനം 8:1 പറയുന്ന ശിക്ഷാവിധി ഇല്ല എന്നുള്ള വിഷയം ക്രിസ്തുവിന്റെ ന്യായാസനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല. അത് നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് അത് വെള്ളസിംഹാസനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ പറയും ന്യായാസനം മൂന്നെണ്ണമുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനമുണ്ട്, തേജസ്സിന്റെ സിംഹാസനമുണ്ട്, വെള്ളസിംഹാസനമുണ്ട്. ഇത് ക്രിസ്തുവിന്റെ ന്യായാസനം എന്താണെന്നും തേജസ്സിന്റെ സിംഹാസനം എന്താണെന്നും വെള്ളസിംഹാസനം എന്താണെന്നും നമ്മൾ വക തിരിച്ചു മനസ്സിലാക്കണം. അപ്പോൾ വെള്ളസിംഹാസനത്തിൽ പോകുന്ന ഒരു വ്യക്തിക്കുള്ളതാണ് കണ്ടംനേഷൻ, അല്ലെങ്കിൽ ശിക്ഷാവിധി. ആ ശിക്ഷാവിധി വിശ്വാസങ്ങളുള്ള ബന്ധത്തിൽ ഇല്ല, അത് നീങ്ങിപ്പോയി എന്നാണ് റോമർ 8:1 പറയുന്നത്. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനി ന്യായവിധി ഇല്ല എന്ന് പറയുവാൻ ദൈവവചനം നമ്മളെ അനുവദിക്കുന്നില്ല. ന്യായവിധി ഉണ്ട് എന്നുള്ളതിന് മതിയായ തിരുവെഴുത്ത് ദൈവവചനത്തിലുണ്ട്. അപ്പോൾ ഈ പാപി എന്നുള്ള നിലയിൽ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഇനി നമ്മൾ ആ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ശിക്ഷാവിധി നീങ്ങിപ്പോയി. ഇനി ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു there is no condemnation for those who are in Christ. So there is next step comes as a son. നമ്മുടെ അടുത്ത സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ അടുത്ത സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളതാണ്. ഈ മക്കളാണ് എന്ന് പറയുമ്പോൾ അതിനകത്തും ന്യായവിധികളുണ്ട്. ആ ന്യായവിധികൾക്ക് പറയുന്ന പേരാണ് ബാലശിക്ഷ, ചസ്റ്റൈസ്മെന്റ് എന്ന് നമ്മൾ പറയും. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ശിക്ഷ കൊടുക്കുന്നു, അതിന് ബാലശിക്ഷകൾ എന്ന് പറയുന്നു. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ദൈവവചനം പറയുന്നുണ്ട്. നിങ്ങൾ ബാലശിക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ കൗലിടയന്മാരത്രേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മകൻ, ഇന്ന് നമ്മുടെ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ രണ്ട് റോളിൽ ഒരു റോളാണ് മകൻ എന്നുള്ള റോള്. ആ മകൻ എന്നുള്ള റോളിൽ വെച്ച് എബ്രായ ലേഖനം
ഹീബ്രോസ് ചാപ്റ്റർ 12:10 അവിടെ ബാലശിക്ഷകൾ എന്തിനാണ് നൽകുന്നതെന്ന് വ്യക്തം. അത് ജഡ്ജ്മെന്റ് ആണ്. ഈ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ, ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉടനെ നരകശിക്ഷ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയലാണ്, പരിശോധനയാണ്. ഒരു കോടതിയിൽ ചെന്നിട്ട് കേസ് വിസ്തരിക്കുന്നിട്ട് അവസാനം ജഡ്ജി അതെല്ലാം പരിശോധിച്ചിട്ടാണ് ഫൈനൽ ജഡ്ജ്മെന്റ് വെർഡിക്ട് കൊടുക്കുന്നത്. ആ വെർഡിക്ട് ആണ് കണ്ടംനേഷൻ. അത് ഭാവിക്ക് പോകുന്നു. മകൻ എന്നുള്ള നിലയിൽ നമുക്ക് ലഭിക്കുന്ന ജഡ്ജ്മെന്റിലുള്ള വിഷയമാണ് ചസ്റ്റൈസ്മെന്റ് അല്ലെങ്കിൽ ബാലശിക്ഷ എന്ന് പറയുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 12:10 അവിടെ പറയുന്നത്, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ ബാലശിക്ഷകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രായോഗിക ജീവിത വിശുദ്ധിയാണ്. അപ്പോൾ മക്കളെന്നുള്ള നിലയിൽ നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം ന്യായവിധികളായിട്ട് ബാലശിക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നു. അത് രോഗമായിരിക്കാം, മറ്റ് വിഷയങ്ങളായിരിക്കാം. ഇനി ഈ ബാലശിക്ഷയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ നമുക്കൊക്കെ വാക്യം അറിയാം. നമ്മളെ പിള്ളേരോടുള്ള ബന്ധത്തിലൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിഷയമാണ് സദൃശവാക്യം 22:6, 23:11. അവിടെ നമ്മൾ വരുമ്പോൾ സദൃശവാക്യം 22:6 നമ്മൾ വായിക്കുന്ന, ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ട്രെയിൻ അപ്പ് യുവർ ചൈൽഡ് ഇൻ ദ വേസ് ഹി ഷുഡ് വാക്ക്. ഒരു പൈതൽ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുന്നതാണ് പരിശീലനം. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഉപദേശമുണ്ട്, പ്രബോധനമുണ്ട്, ശാസനയുണ്ട്, തർജനമുണ്ട്. തർജനം എന്ന് പറഞ്ഞാൽ കഠിനമായിട്ട് ശാസിക്കുന്നതാണ് തർജനം, വിലക്കുന്നതാണ് തർജനം. പിന്നെ ശിക്ഷയുണ്ട്, അടിയുണ്ട്. അപ്പൊ ജഡ്ജ്മെന്റില് ബാലശിക്ഷയിൽ അടി കൂടി ചേർത്ത് വരുന്നുണ്ട്. വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. സദൃശവാക്യം 23:13 ബാലനെ ശിക്ഷ കൊടുക്കാതിരിക്കുന്നത് വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. അപ്പൊ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവം പഠിപ്പിക്കുന്ന ചില പാഠങ്ങളാണ്. മക്കൾ, ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടിക്കുന്നുണ്ട്. അത് പെയിൻഫുൾ ആണ്, പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കർത്താവ് പറഞ്ഞു അത് ഹൃദയകാഠിന് നിമിത്തം അത്രേ. പാപത്തിൽ രസിച്ച് ഉൾപ്പെട്ടു പോയിട്ട് നമ്മൾ ഹൃദയകാഠിന് നിമിത്തം ദൈവം അടിക്കുമ്പോൾ അതിന്റെ വേദന പോലും ഫീൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ മാറി. അതിനനുസരിച്ച് നമ്മുടെ ഉപദേശം നമ്മൾ മാറ്റി. അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ലാതെ ആക്കി നമ്മൾ നമ്മളെ തന്നെ എന്താ പറയാ, നമ്മുടെ ജീവിതത്തെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു. അതിന്റെ ഭവിഷ്യം ഇവിടെ പറയുന്ന മകനെ ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. പ്രൊവേർബ്സ് ചാപ്റ്റർ 23:13 വടി കൊണ്ട് അടിക്കുന്നതിനാൽ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. അപ്പോൾ ബാലശിക്ഷയോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന വിഷയം, നമുക്ക് ദൈവമക്കൾ എന്നുള്ള നിലയിൽ ബാലശിക്ഷകൾ കർത്താവ് തരുന്നതിന്റെ ഉദ്ദേശം, ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് തരുന്ന ന്യായവിധിയുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയേ ഇവിടെ വെച്ച് ബാലശിക്ഷ തരുന്നു. അതങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ഞാൻ മുന്നോട്ട് വരുമ്പോൾ പറയാം. ഇനി ദൈവ മക്കൾ എന്നുള്ള നിലയിൽ നാം ബാലശിക്ഷ ഏറ്റെടുക്കുമ്പോൾ അത് തികച്ചും പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണ്. ചസ്റ്റൈസ്മെന്റ് ഇസ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. അടി കിട്ടിയാൽ തീർച്ചയായിട്ടും വേദന എടുക്കും. അപ്പോൾ ഈ വിഷയം എന്തുകൊണ്ട് അടി കിട്ടും എന്നുള്ളതിലേക്ക് നമ്മൾ വന്നാൽ, അടി കിട്ടുമ്പോൾ വേദന എടുക്കും. വേദന എടുക്കുന്നത് നാം കർത്താവിന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതാണ്. ഇനി മക്കളുടെ ഉത്തരവാദിത്വം, ബാലശിക്ഷയോടുള്ള ബന്ധത്തിൽ മക്കളുടെ ഉത്തരവാദിത്വം എന്നത് ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടുക, ഡിസിപ്ലിന് വിധേയപ്പെടുക എന്നുള്ളതാണ്. അതിനാണ് ഡിസിപ്ലിൻ, അച്ചടക്കം പഠിപ്പിക്കുക അല്ലെങ്കിൽ ബാലശിക്ഷ നൽകുക എന്നൊക്കെ പറയുന്നത് ആ ഒരാശയത്തിൽ. അപ്പോൾ ദൈവമക്കൾ എന്നുള്ളതിൽ, പാപി എന്നുള്ള നിലയിൽ ദൈവം നമുക്കൊരു ശിക്ഷാവിധി, ന്യായവിധിയുടെ ഫലമായിട്ട് ഒരു ശിക്ഷാവിധിക്കായിട്ട് ഒരു ദിവസം നിയമിച്ചു. നിത്യ നരകം ആ ശിക്ഷാവിധിക്കായിട്ട് ദൈവം ഒരുക്കി. അത് ദൈവനീതിയാണ്, കാരണം ദൈവം നീതിമാനാണെന്ന് നമ്മൾ കണ്ടു. ആ നീതിമാനായ ദൈവം ആ ശിക്ഷ ഒരുക്കിയപ്പോൾ തന്നെ നരകത്തിൽ പോകുന്ന മനുഷ്യന്റെ ഭയാനകത വ്യക്തമായി മനസ്സിലാക്കി അവനൊരു വീണ്ടെടുപ്പ് ദൈവം ഒരുക്കിയിട്ട് അവനെ മകൻ എന്നുള്ള സ്ഥലത്തിലേക്ക് വീണ്ടെടുത്തു. അതിന് വീണ്ടെടുപ്പ്, ദത്തെടുപ്പ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാം ഒന്നും വിശദിച്ച് പറഞ്ഞാൽ രക്ഷാശാസ്ത്രത്തിൽ പഠിക്കുന്ന വിഷയമാണ്. ആ ആശയത്തിലേക്ക് നമ്മളൊരു മകനാക്കി ദൈവം കൊണ്ടുവന്നു. അവിടെ മകൻ എന്നുള്ള നിലയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുന്നതിന് ഈ ഭൂമിയിൽ വെച്ച് ബാലശിക്ഷകൾ നൽകുന്നു. അത് ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കുന്ന വിഷയമാണ് ബാലശിക്ഷകൾ. അത് നമ്മൾ ഓർക്കാനായിട്ട് വിഷയം. മകൻ എന്നുള്ള നിലയിൽ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഭൂമിയിലാണ്. ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ മക്കളല്ല. ആ വിഷയത്തിലേക്ക് നമ്മൾ വരും. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആസ് എ സെർവന്റ്, ദാസൻ അല്ലെങ്കിൽ ഗൃഹവിചാരകൻ. ഇതാണ് ദൈവവചനത്തിൽ പറയുന്നത്, ദാസൻ അല്ലെങ്കിൽ ഗൃഹവിചാരകൻ. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ കർത്താവ് കൈകാര്യം ചെയ്യാൻ പോകുന്ന നില നമ്മളെ കർത്താവിന്റെ ദാസന്മാരായിട്ടും ഗൃഹവിചാരകന്മാരായിട്ടും. ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, വി ആർ ട്രീറ്റഡ് ആസ് ദ സെർവന്റ് ഓഫ് ദി റൈറ്റിയസ് ഗോഡ്. നീതിയുള്ള ദൈവത്തിന്റെ ഗൃഹവിചാരകന്മാരായിട്ടാണ് ദൈവം
ന്യായാസനത്തിൽ നമ്മളെ കാണുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ നമ്മുടെ നില എന്ന് പറയുന്നത് നമ്മൾ മക്കളാണ് ഇവിടെ. പക്ഷെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ അവിടെ ഗൃഹവിചാരകന്മാരായിട്ട് ദാസന്മാരായിട്ടാണ് നമ്മൾ കണ്ട. കർത്താവ് ഉപമകളിൽ കൂടെ പറഞ്ഞു, യജമാനൻ വേലക്കാരനെ ഇവിടെ ആക്കിയിട്ട് ദൂരദേശത്ത് പോയി, അവന്റെ കയ്യിൽ പല കാര്യങ്ങളും ഏൽപ്പിച്ചു, അവന്റെ വിശ്വസ്തയെ കർത്താവ് പരിശോധിച്ചു, വന്നു കഴിഞ്ഞപ്പോൾ വ്യക്തമായ നിലയിൽ അവന് പ്രതിഫലം കൊടുക്കുന്നു. അതിൽ അവിശ്വസ്തരുമുണ്ട്, വിശ്വസ്തരുമുണ്ട്. വിശ്വസ്തന് കിട്ടിയ ഫലവും അവിശ്വസ്തന് കിട്ടിയ ഫലവും വ്യത്യസ്തമാണ്. അവിശ്വസ്തന് പ്രതിഫലം കിട്ടിയില്ലെന്നല്ല അവിടുത്തെ ഉപദേശം, അവന് അതിനനുസൃതമായിട്ട് കിട്ടി എന്നതാണ് ഉപദേശം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ഭയത്തോടെ വിഷയങ്ങൾ പഠിക്കുവാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കുവാനായിട്ട് പോകുന്നത് ദൈവത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ ഗൃഹവിചാരകന്മാർ എന്നുള്ള നിലയിലാണ്. ഇനി ക്രിസ്തുവിന്റെ ന്യായാസനം എന്താണ്? വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം നമ്മൾ പഠിക്കും. ഇപ്പൊ ഞാൻ ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞു വന്ന വിഷയം, ന്യായവിധി എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവത്തിലുള്ള വിഷയമാണ്. ആ സ്വഭാവത്തിലുള്ള, ദൈവത്തിന്റെ സ്വഭാവത്തിലുള്ള ആ വിഷയത്തിൽ സകല മനുഷ്യർക്കുമായിട്ട് ദൈവ ന്യായവിധി വരുത്തിയിട്ടുണ്ട്. അതിനായിട്ട് ഒരു ദിവസം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഡേ അപ്പോയിന്റഡ് ഫോർ ദ ജഡ്ജ്മെന്റ് ഓഫ് എവരി വൺ ബോൺ ഇൻ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യർക്കും ഒരു ന്യായവിധി ഉണ്ട്. അത് രക്ഷിക്കപ്പെട്ടവർക്കുമുണ്ട്, രക്ഷിക്കപ്പെടാത്തവർക്കുമുണ്ട്. രക്ഷിക്കപ്പെടാത്തവർക്ക് ആ ന്യായവിധി അവരെ കണ്ടംനേഷനിലേക്ക്, ശിക്ഷാവിധിയിലേക്ക് അയക്കുന്നു. രക്ഷിക്കപ്പെട്ടവർക്ക് ആ കണ്ടംനേഷൻ, അവർക്ക് സ്വാതന്ത്ര്യം എന്നേക്കുമായി ലഭിച്ചതുകൊണ്ട് അവർക്ക് ഇനി ആ ശിക്ഷാവിധി ഇല്ല, അവർക്കുള്ളത് ന്യായവിധിയുണ്ട്. അപ്പൊ ന്യായവിധി എന്താണെന്നും ശിക്ഷാവിധി രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൽ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ചില സമയത്ത് ന്യായവിധി എന്ന് ശിക്ഷാവിധിയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് നമ്മൾ ശരിയായിട്ട് വചനം വ്യാഖ്യാനിച്ച് പഠിക്കണമെങ്കിൽ ആ വിഷയം മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയത്തിൽ മൂന്ന് പ്രധാന വേദഭാഗങ്ങളാണ് ഉള്ളത്. രണ്ട് കൊരിന്ത്യർ സ്ക്രീനിലത് കാണും, 2 കൊരിന്ത്യർ 5:10, റോമർ 14:10, 1 കൊരിന്ത്യർ 3:11-15. അപ്പോൾ ഈ മൂന്ന് പ്രധാന വാക്യങ്ങളാണ് കീ വേഴ്സസ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയത്തെ സമ്മറൈസ് ചെയ്യുന്ന തിരുവെഴുത്തിലെ മൂന്ന് വേദഭാഗമാണ്. അതില് ഡയറക്റ്റ് ആയിട്ട് ആ വിഷയം പറയുന്നത് ആദ്യത്തെ രണ്ട് വാക്യങ്ങളാണ്, 2 കൊരിന്ത്യർ 5:10, റോമർ 14:10. അവിടെ 2 കൊരിന്ത്യർ 5:10 നമ്മൾ വായിക്കുന്നത്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. വി മസ്റ്റ് ഓൾ അപ്പിയർ ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. 2 കൊരിന്ത്യൻസ് 5:10. അവിടെ വി മസ്റ്റ് ഓൾ അപ്പിയർ ബിഫോർ ദ ജഡ്ജ്മെന്റ്. അപ്പിയർ എന്നുള്ള ടേം അതൊരു കോടതി ഭാഷയാണ്. കോടതിയുടെ മുമ്പാകെ ഹാജരാകുക എന്ന് നമ്മൾ പറയും അപ്പിയർ. അത് ഇംഗ്ലീഷിൽ നമ്മൾ അപ്പിയർ ചെയ്യണമെന്ന് പറഞ്ഞു. കോടതിക്ക് മുമ്പ് അപ്പിയർ ചെയ്യണം, ഇന്ന സമയത്ത് അതിന് ഡേറ്റ് തരും, കേസ് നമ്പർ ഇന്നത് വിളിക്കും. അപ്പോൾ ആ പ്രതി അവിടെ അപ്പിയർ ആകണം. ഇനി രണ്ടാമത്തെ വാക്യത്തിൽ റോമർ 14:10 വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പൊ കോടതിയിൽ നമ്മൾ വെളിപ്പെടുമ്പോൾ എങ്ങനെയാ? അവിടെ ചെന്ന് നിൽക്കണം, അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പ്രതിക്കൂട്ടിൽ കയറി നിൽക്കണം. അപ്പൊ ഓരോരുത്തരെ വിളിച്ച് കർത്താവ് ന്യായാസനത്തിന് മുമ്പാകെ നിർത്തും. ഈ രണ്ട് ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പിയർ ചെയ്യണം, നിൽക്കണം. ഇരുന്നോണ്ടുള്ള പരിപാടി ഒന്നുമില്ല അവിടെ. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുട്ട് വഴക്കത്തില്ല, ക്ഷീണമാണ്. അവിടെ ഇതൊന്നും നടക്കത്തില്ല, അവിടെ നിർത്തും. ഇനി നിർത്തിട്ട് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ അതൊരു കോടതിയാണ്. അവിടെ ആരൊക്കെയുണ്ട്? അവിടെ ഒത്തിരി ആളുകൾ നമ്മൾ അഭിഷേകത്തിലേക്ക് വരും. എന്നാൽ ഈ കോടതിയെ കുറിച്ച് പറയുന്ന വാക്ക്, അതിനെ നമ്മൾ ഗ്രീക്കിൽ ബീമ സീറ്റ് എന്നാണ് പറയുക. ന്യായാസനം എന്നതിന് ബീമാറ്റോസ് ബെമാറ്റോസ് എന്നും പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. നമ്മൾ മലയാളികൾ കൂടുതൽ പറഞ്ഞത് ഭീമ എന്നാണ്. അതുകൊണ്ട് ഭീമ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാം. ബീമാറ്റോസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഹയസ്റ്റ് സീറ്റ് അല്ലെങ്കിൽ ഉയർന്ന ഇരിപ്പിടം, പീഠം എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. സാധാരണയായിട്ട് ഗ്രീക്കിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത് കോടതിയിൽ ന്യായാധിപൻ ഇരിക്കുന്ന സീറ്റ്. നമുക്കറിയാം കോടതിയിലെ ജഡ്ജ് എപ്പോഴും ഉയർന്ന സീറ്റിലായിരിക്കും ഇരിക്കുക ഫ്രണ്ടില്. അവിടെ ആ സീറ്റിനെ ഭീമ സീറ്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കലാവേദികളിൽ വിധികർത്താക്കൾ ഇരിക്കുന്ന സീറ്റിനും ഭീമ സീറ്റ് എന്ന് പറയാറുണ്ട്. ഗ്രീക്ക് കൾച്ചറിൽ അവിടെ സ്പോർട്സിനൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റേഡിയത്തിൽ അധികാരികൾ വന്നിരിക്കുന്ന സീറ്റിനും ഭീമ സീറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തുള്ള ബന്ധത്തിൽ നമ്മൾ ഇതുവരെ കേട്ട ഞാനും കേട്ട് പഠിച്ചതും ഞാൻ മനസ്സിലാക്കി അറിഞ്ഞിരുന്നു ഒക്കെ വിഷയമാണ്. ഈ വിഷയം എന്റെ മനസ്സിൽ, ഈ രണ്ട് വാക്യങ്ങൾ എന്റെ മനസ്സിനെ വല്ലാതെ ചലഞ്ച് ചെയ്തപ്പോൾ ഈ വിഷയം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു.
അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വിഷയം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് മുമ്പാകെയും അവതരിപ്പിക്കുന്നത്. അപ്പൊ ഭീമ എന്ന വാക്ക് എങ്ങനെയാണ് ഗ്രീക്കുകാർ ഉപയോഗിച്ചതെന്നല്ല നമ്മുടെ വിഷയം. ഭീമ എന്ന സീറ്റ് ബൈബിളിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പത്രോസ് മരുരൂപമലയിൽ പോയ പോലെയാവും. പത്രോസ് മരുരൂപമലയിൽ ചെന്ന് കഴിയുമ്പോൾ പത്രോസ് എന്താ പറഞ്ഞേ, ആ ഇവിടെ നമ്മൾ ഇരിക്കുന്നത് നല്ലതാണ്, ഒരു മൂന്ന് വീടങ്ങ് ഉണ്ടാക്കിയേക്കാം, മൂന്ന് കൂടിൽ ഉണ്ടാക്കാം. ആരൊക്കെ അവിടെ വന്നത്? കർത്താവ് മരുരൂപപ്പെട്ട ശരീരത്തിലാണ് മോശ ഏരിയ വന്ന്, വളരെ സന്തോഷം, അത് സ്വർഗത്തിന്റെ ഒരു ഫീലിംഗ് ആണെന്ന് പത്രോസ് ഉടനെ പറഞ്ഞു. നമുക്കിവിടെ ഒരു മൂന്ന് കൂടുതൽ ഉണ്ടാക്കിയേക്കാം. അവിടെ ലൂക്കോസ് 9:31 പറയുന്നത്, താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ അവൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് അവൻ മനസ്സിലായി, എവിടെ പറയണം, എന്ത് പറയണം, എങ്ങനെ പറയണം. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു വിഷയം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ന് പറയും, അത് പിന്നെ പ്രമാണമാകും. ചിലരത് പറഞ്ഞ് പ്രമാണമായി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനും പറ്റത്തില്ല, മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വൈകാരിക വിസ്ഫോടനം ഉണ്ടാകും. എന്നാൽ ഇവിടെ പറയുകയാണ്, ബേമാ സീറ്റ് എന്ന് പറഞ്ഞ പ്രതിഫലം കൊടുക്കുന്ന ഗ്രീക്ക് കൾച്ചറിൽ സ്പോർട്സിന് പ്രതിഫലം കൊടുക്കുന്ന സീറ്റിനെ ബീമാ സീറ്റ് എന്ന് ഗ്രീക്ക് കൾച്ചറിൽ പറയുന്നുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ബൈബിളിൽ എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു നമ്മൾ ഉപയോഗിക്കണം. ബൈബിളിൽ ഭീമ എന്നുള്ള വാക്ക്, ഭീമ, ഭീമാറ്റോസ്, ഭീമയുടെ വിവിധ രൂപമാണ്, ഭീമാറ്റി എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഭീമ എന്ന് നമുക്ക് അതിന്റെ റൂട്ട് ഫോമിനെ ഭീമ എന്ന് പറയാം. ഭീമ എന്ന വാക്ക് 11 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദ ഗ്രീക്ക് വേർഡ് ബേമ ഈസ് യൂസ്ഡ് 11 times ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ആൻഡ് റെഫറിങ് ഓൾവേസ് ടു ജഡ്ജ്മെന്റ്. ഭീമ എന്ന വാക്ക് അല്ലെങ്കിൽ ന്യായാസനം എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 11 പ്രാവശ്യത്തിൽ 10 പ്രാവശ്യവും ന്യായവിധിയോടുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ റെഫറൻസ് ഞാൻ നോട്ട്സിൽ തരാം, നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 11 വാക്യമുണ്ട്, മത്തായി സുവിശേഷം 27:19, യോഹന്നാൻ 19:13, ആക്സ് 18:12, ആക്സ് 18:16, 18:17, 25:6, 25:9, 25:17. ഇനി ഞാൻ പറയുന്നത് നോട്ട്സിലായ ഫുൾ ലിസ്റ്റ് തരാം. 11 പ്രാവശ്യം ഭീമ എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ 10 പ്രാവശ്യം, 8 പ്രാവശ്യം, പിന്നെ അപ്പസ്തോലപ്രവൃത്തിയിൽ 1 പ്രാവശ്യം, പിന്നെ റോമാലേഖനത്തിൽ ഇത് ഈ രണ്ട് വാക്യത്തോടുള്ള ബന്ധത്തിലും ഭീമ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ അപ്പസ്തോലപ്രവൃത്തി 12:21, ആക്സ് 12:21 മാത്രം ഭീമ എന്ന വാക്ക് ഭദ്രാസനം, ത്രോൺ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ അത് ഭദ്രാസനം എന്ന് പരിഭാഷപ്പെടുത്തി. അതിന് കാരണമുണ്ട്, അവിടെ ഹേരോദ വന്നിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവിടെ ന്യായവിധി ഇല്ലായിരുന്നു, അതുകൊണ്ട് അതിനെ ഭദ്രാസനം, ഇരിപ്പിടം, രാജാവിന്റെ ഇരിപ്പിടം എന്നുള്ള ആശയത്തിൽ അവിടെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 10 പ്രാവശ്യവും പുതിയ നിയമത്തിൽ ഭീമ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ന്യായവിധിയോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ഭീമ സീറ്റ് എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ആ ആശയം എന്ന് പറയുന്നത് പ്രതിഫലം നഷ്ടപ്പെടും. സ്പോർട്സിനോടി നമുക്കറിയാം പ്രതിഫലം നഷ്ടപ്പെടും, നമ്മൾ വളരെ ലഘുവായിട്ടാണ് വിഷയം എടുക്കുന്നത്. 10 പേര് ഓടി, ഒരാള് ഫസ്റ്റ് പ്രൈസ് നേടി, ഒരാള് സെക്കൻഡ് പ്രൈസ് നേടി, ഒരാള് തേർഡ് പ്രൈസ് നേടി, ബാക്കിയുള്ള 7 പേര് തോറ്റു എന്ന മലയാള ഭാഷ. അവർക്ക് പ്രതിഫലമില്ല. ഇനി തോറ്റതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ? അവർക്ക് വീണ്ടും അടുത്ത വർഷം വേണം ജോയിൻ ചെയ്ത് ഓടി ഫസ്റ്റ് പ്രൈസ് നേടാം. പക്ഷെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഈ സ്പോർട്സ് അല്ല. പൗലോസ് പറയുന്നുണ്ട് ഞാൻ വിശ്വാസം കാത്തു, നല്ല പോർ പൊരുതി, ഓട്ടം ഓടി. ഓട്ടമുണ്ട്, പോരാട്ടമുണ്ട്, ഇതൊക്കെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഓരോ തലങ്ങളാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വരുമ്പോൾ അവിടെ നമ്മളുടെ ഓട്ടവും സ്പോർട്സും ഒന്നും അല്ല വിഷയം. കർത്താവ് നമ്മളെ ന്യായം വിധിക്കുന്ന സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് വേറെ പറയുമ്പോൾ, നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല അവിടെ ന്യായം വിധിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികളെയാണ് കർത്താവ് ന്യായം വിധിക്കുന്നത്. ആ വിഷയത്തിലേക്ക് നമ്മൾ വരും. ഈ വാക്യത്തിനുള്ള വിശദീകരണം അതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഈ വിഷയം മനസ്സിൽ വെക്കണം. ദൈവവചനത്തിൽ ദൈവം നീതിമാനാണ്, ആ നീതിമാനായ ദൈവം ന്യായാധിപതിയാണ്. ഗോഡ് ഈസ് എ റൈറ്റസ് ഗോഡ് ആൻഡ് judgment is his very nature that we have to keep in mind. And the scripture says righteous and unrighteous will be judged. And also the scripture says there is a particular day appointed for the judgment of each and everyone. Sagala manushyare nyayam vidhikkanayittu devam ore divasam niyamichittundu. Adu ore category nammal punarudhana nilagal padichathu pole pala samayathana. Pashe avishwasikalkku ore particular date, sabhaykku ore particular date,
ഇസ്രായേൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് അങ്ങനെ മാറ്റി മാറ്റി ദൈവം ഓരോ ഡേറ്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, ജഡ്ജ്മെന്റ് ഡേറ്റ് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയത്തിലേക്ക് വന്നു. വിശ്വാസത്തിലെ മൂന്ന് സ്ഥാനങ്ങൾ, പാപി എന്നുള്ള നിലയിൽ, ആസ് എ സിന്നർ, ആസ് എ സൺ, ആസ് എ സ്റ്റീവാർഡ് ഓർ സെർവന്റ് ഓഫ് ഗോഡ്. അപ്പോൾ ഈ മൂന്ന് നിലകളിൽ നമ്മൾ ഈ സ്ഥാനങ്ങളാണ് നമ്മൾക്കുള്ളത് ജഡ്ജ്മെന്റിനോടുള്ള ബന്ധത്തിൽ. അങ്ങനെ ചിന്തിക്കുമ്പോൾ സിന്നർ എന്നുള്ള, പാപി എന്നുള്ള നിലയിൽ നമുക്കുണ്ടായിരുന്ന ജഡ്ജ്മെന്റ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാറ്റപ്പെട്ടു. ഇനി കണ്ടംനേഷൻ ഇല്ല, ആ ജഡ്ജ്മെന്റ് നമുക്കില്ല. അത് ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെട്ടത് കൊണ്ട് തന്റെ പ്രായശ്ചിത്ത മരണ മുഖാന്തരം ആ ജഡ്ജ്മെന്റ് നമുക്ക് ഒഴിവായി. ഇനി പിന്നീട് നമുക്കുള്ള സ്ഥാനം നമ്മൾ മക്കൾ എന്നുള്ള സ്ഥാനമാണ്. മക്കൾ എന്നുള്ള സ്ഥാനത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ ന്യായവിധികൾ, അത് ബാലശിക്ഷകൾ, ജസ്റ്റിസ്മെന്റ് ആയിട്ട് ലഭിക്കുന്നു. പിന്നീട് മൂന്നാം സ്ഥാനം നമ്മൾ ദാസന്മാരാണ്. കർത്താവ് പല കാര്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിച്ച വ്യക്തികളാണ്. അത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തുന്നത്. ആ ദാസന്മാരെന്നുള്ള നിലയിൽ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളോടുള്ള ബന്ധത്തിലാണ് നമ്മൾ വിഷയം ഓർക്കണം. ബീമാ സീറ്റ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഇരിപ്പിടം തന്നെ വാക്കിന് അർത്ഥമുള്ളൂ എങ്കിലും, സ്പോർട്സിനോടുള്ള ബന്ധത്തിൽ ഗ്രീക്ക് കൾച്ചർ അത് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും, ബൈബിളിൽ ഭീമ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലത്തെല്ലാം ന്യായവിധിയോടുള്ള ബന്ധത്തിലാണ് വാക്ക് ഉപയോഗിച്ചത്. ആ ന്യായവിധി നടത്തിയടത്തൊക്കെ ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. പീലാത്തോസ് കർത്താവിനെ ന്യായം വിധിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് മെജോറിറ്റി ഭാഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ കർത്താവിനെ വെറുതെ വിട്ടില്ല, ന്യായം വിധിച്ചിട്ട് കർത്താവിനെ ക്രൂശിക്കാൻ കുറ്റമൊന്നുമില്ല എന്ന് കണ്ടിട്ട് പോലും ക്രൂശിക്കാൻ എടുപ്പില്ല. അപ്പൊ ന്യായം വിധിച്ചു കഴിഞ്ഞാൽ ന്യായവിധിയുടെ റിസൾട്ട്, അവര് വിധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു ശിക്ഷ അല്ലെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് അതിന് റിവാർഡ് കൊടുക്കും. അതുകൊണ്ടാണ് പറയുന്നത് നന്മ ചെയ്താലും തിന്മ ചെയ്ത യോഗ്യമായ അതിന് തക്കവണ്ണം പ്രാപിക്കും എന്ന് പറയുന്നത്. പൗലോസിനോടുള്ള ബന്ധത്തിലാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവിടെയും ന്യായ പൗലോസിനെ ന്യായം വിധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനം ഞാൻ ഓർപ്പിച്ചു, ആ വിഷയം ഒരു കോടതിയാണ്. വി മസ്റ്റ് ഓൾ അപ്പിയർ ആൻഡ് വി മസ്റ്റ് ഓൾ സ്റ്റാൻഡ് ബിഫോർ ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. എല്ലാം രക്ഷിക്കപ്പെട്ടു, എല്ലാം ഭദ്രമാണ്, ഇനി എങ്ങനെയും ജീവിക്കാം എന്ന് ചിന്തിക്കുന്നവനെ ദൈവം പിടിച്ചുകൊണ്ട് നിർത്തുന്ന കോടതിയാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ഈ ഭയം ഇന്നും കോടതി കാരണം ഭയങ്കര പേടിയാണ് അല്ലെ? പ്രശ്നമുണ്ട്, കോടതി അത്ര സുഗമമായ ഒരു സ്ഥലമല്ല. ഈ ഭൂമിയിലെ കോടതി പോലെ നമുക്ക് ഇത്രയും പേടിയുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ച് നമ്മൾ എത്രയധികം ഭാരപ്പെടണം. ഇനി ഈ കോടതിയിൽ എന്തൊക്കെയാ ഉള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. ന്യായാധിപനായിട്ട് ക്രിസ്തു അവിടെയുണ്ട്. ഒന്ന് തിമൊഥെയോസ് 4:8 നമ്മൾ അവിടെ വായിക്കുന്നത്. ഫസ്റ്റ് തിമൊഥി ചാപ്റ്റർ ക്രിസ്തുവിന്റെ ന്യായാസനം വെച്ച പ്രസന്റഡ് ആസ് എ കോർട്ട് ആൻഡ് ദ ഫസ്റ്റ് ജഡ്ജ് ഈസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. റെഫറൻസ് ഈസ് ഫസ്റ്റ് തിമൊഥി ചാപ്റ്റർ 4:8. ഒന്ന് തിമൊഥെയോസ് 4:8 നമ്മൾ വായിക്കുന്നത്, നീതിയുടെ കിരീടം നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. പൗലോസ് വളരെ പർട്ടിക്കുലർ ആയിട്ട് വിഷയം, പൗലോസിന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലത്തോടുള്ള ബന്ധത്തിലാണ്. പക്ഷെ അവിടെ പൗലോസ് എടുത്തു പറഞ്ഞൊരു വിഷയം, നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ്, ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറഞ്ഞത് ക്രിസ്തു ന്യായാധിപതിയായിട്ടിരുന്ന് ന്യായം വിധിക്കുന്ന സ്ഥലമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് അവിടുത്തെ സ്റ്റാൻഡേർഡ് കോഡ്. നമുക്കറിയാം കോടതിക്ക് ഒരു കോഡുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ദൈവവചനമാണ്. നമുക്ക് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന മൂന്ന് വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട് മാനദണ്ഡം. അതിന് എല്ലാം ദൈവവചനത്തെയാണ് റെഫർ ചെയ്യുന്നത്. ഒന്ന് ന്യായ പ്രമാണം, റോമാലേഖനം 2:12 വരുമ്പോൾ ന്യായ പ്രമാണത്തിൽ ലഭിച്ചവരൊക്കെ ന്യായ പ്രമാണത്തിന് അനുസൃതമായ വിധി ഉണ്ടാകും നമ്മൾ വായിക്കുന്നുണ്ട്. റോമർ 2:16 വരുമ്പോൾ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും എന്ന് പറയുന്നുണ്ട്. 15 വരുമ്പോൾ മനസാക്ഷി പ്രകാരം. ഈ മൂന്ന് വിഷയങ്ങൾ അവിടെ പറയുന്നത് അതിന്റെ എല്ലാം രക്തചുരുക്കിത്രമാണ്. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ന്യായവിധി. പിന്നെ നമ്മൾ വിധിക്കപ്പെടുന്നവര്, നാം എല്ലാവരും, ബ്രാക്കറ്റിൽ സഭ, ക്രിസ്തുവിന്റെ ന്യായാസനം സഭയ്ക്ക് വേണ്ടി പർട്ടിക്കുലർ ആണ്. ദോസ് ആർ ജഡ്ജ്ഡ് ദേ ആർ ദി അസംബ്ലി. സഭയാണ് ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പായി ഉള്ളത്. രക്ഷിക്കപ്പെട്ട എല്ലാവരും, ക്രിസ്തു പെന്തക്കോസ്തു നാൾ മുതൽ കർത്താവിന്റെ മധ്യാകാശ വരവ് വരെയുള്ള സകലരും പ്രത്യക്ഷ നിൽക്കേണ്ട ഒരു കോടതിയാണ് ഈ ക്രിസ്തുവിന്റെ ന്യായാസനം. സാക്ഷികളായിട്ട് ആകാശവും ഭൂമിയും ഉണ്ട്, മരത്തിലെ കല്ലും തടിയും ഒക്കെ ഉണ്ട്. ഇത് പ്രവാചക പുസ്തകങ്ങളുള്ള വിഷയമാണ്. സങ്കീർത്തനം 50:4 വരുമ്പോൾ ആകാശവും ഭൂമിയും സാക്ഷ്യം പറയും എന്ന് പറയുന്നുണ്ട്. ചുവരിലെ കല്ലുകൾ സാക്ഷ്യം പറയുമെന്ന് ഹീബ്രൂസ് 2:11 ഉണ്ട്. പിന്നീട് നമ്മുടെ കാര്യവിചാരകന്മാരായ ദൂതന്മാരുണ്ട്.
നമ്മുടെ രക്ഷയിലേക്ക് ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നത് നമ്മൾ എബ്രായ നേരത്തെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ സാക്ഷികളെയും കർത്താവ് അവിടെ കൊണ്ടുവരും. കാരണം നമുക്കെല്ലാം ഒരു സ്വഭാവമുണ്ട്, തെറ്റ ചൂണ്ടിക്കാഴ്ച ഉടനെ ഞാൻ ചെയ്തിട്ടില്ല എന്നേ പറയുള്ളൂ. അതുകൊണ്ട് സാക്ഷികളെ ദൈവം അവിടെ ആക്കിയിട്ടുണ്ട്, ദൈവം അവിടെ സാക്ഷികളെ കൊണ്ടുവരും. പിന്നെ നമ്മളാണ് വക്കീലന്മാർ. കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് വക്കീലന്മാർ. വക്കീലന്മാരുടെ പണി എന്താ? പക്ഷപാതം ചെയ്യുക, തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കുകയാണ് വക്കീലന്മാരുടെ പണി. ക്രിസ്തുവിന്റെ രാജ്യത്തിന് മുമ്പാകെ വക്കീലില്ല, ഒരു വക്കീലും ഉണ്ടായിരുന്നു അത് ഭൂമിയിലെ ശുശ്രൂഷ. കർത്താവ് വക്കീലാണ്, പിതാവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പാകെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ദൈവം ഒരാളെ ആക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് നമുക്ക് തോന്നും. പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് പരിശുദ്ധാത്മാവ് അവിടെ വരും. ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പരിപാടി എന്താ? ഈ കുറ്റം ആരോപിച്ചു കഴിയുമ്പോൾ അതിന്റെ ന്യായാന്യായങ്ങൾ വ്യക്തമായിട്ട്, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പൊ ഈ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് പ്രശ്നം പറയും, സനീഷ് ചെറിയാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മനസ്സിൽ ചിന്തിച്ചപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് നോ പറഞ്ഞതാണ്, എന്നിട്ട് അദ്ദേഹം ചെയ്തു. അതിന്റെ സാക്ഷി ആവശ്യമില്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ് പ്രോസിക്യൂട്ടർ, അതാണ് ആവശ്യം. വിചാരണയുടെ രീതി സഭയ്ക്ക് മൊത്തത്തിൽ ഒരു കൂട്ടേടിയല്ല, ഓരോരുത്തരായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. അതാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. റോമർ 14:12 വരുമ്പോൾ നാം ഓരോരുത്തരായിട്ട് അവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈച്ച് വൺ ഓഫ് അസ് മസ്റ്റ് ഗിവ് ആൻ അക്കൗണ്ട് ടു ഹിംസെൽഫ്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും അവിടെ കണക്ക് കൊടുക്കണം. അതാണ് ഓരോരുത്തരെ, അത് നമ്മൾ ഈ സിസ്റ്റത്തിൽ ഞാനത് അങ്ങനെ ഓരോരുത്തരെയായിട്ടാണ് അവിടെ ന്യായം വിധിക്കുന്നത്. ഇനി അടുത്ത ഇത്രയും വിഷയങ്ങളാണ് ക്രിസ്തുവിന്റെ കോടതിയുടെ മുമ്പിലുള്ളത്. ഇതിന് പ്രതിഫലമായിട്ട് കർത്താവ് തരും. ഇനി ഈ വിചാരണയുടെ പരിശോധിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ രക്ഷയെ അല്ല ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ പരിശോധിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ പരിശോധിച്ച് നരകത്തിലേക്ക് വിടും എന്നാരും ചിന്തിക്കേണ്ട. നരകത്തിൽ പോകുന്ന വിഷയത്തെ കുറിച്ചുള്ള ചിന്തയല്ല. ഞാൻ ആദ്യ വിഷയം പറഞ്ഞു, കണ്ടംനേഷൻ, പാപി എന്നുള്ള നിലയിലുള്ള ന്യായവിധിയാണ് കണ്ടംനേഷൻ. അത് വെള്ളസിംഹാസനത്തിന് മുമ്പാകെ അപ്പോയിന്റ് ചെയ്തു. എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവമക്കളായി തീർന്നു. ഇപ്പോൾ നാം ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ഈ ഭൂമിയിൽ ബാലശിക്ഷകളോടെ ജീവിക്കുന്നു. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് നാം വരണം എന്നുള്ളതാണ്. ആ ബാലശിക്ഷകൾ കൊണ്ട് ദൈവത്തിന്റെ ദാസന്മാർ എന്നുള്ള നിലയിൽ നാം വിശ്വസ്തരായിരിക്കണമെന്നും ദൈവം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ആ വിശ്വസ്തതയെ പരിശോധിക്കുന്ന സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ആ കോടതിയിൽ പരിശോധിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ പ്രവൃത്തികളിലും, പ്രവൃത്തികൾ നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച പ്രവൃത്തികളും അതിനോടുള്ള നമ്മുടെ വിശ്വസ്തത എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പരിശോധിക്കുന്ന വിഷയം. ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് ഇന്നത്തെ ആ വിഷയം മുഖാന്തരം തീ കൊണ്ട് ചോദനീയം എന്ന് കൊരിന്ത്യ 1:3-11 വാക്യത്തിൽ നമ്മൾ വായിക്കേണ്ടത് തീയാണ്. അതിനുള്ള മുഖാന്തരം തീ കൊണ്ട് ചോദന ചെയ്യും, വെന്തു പോകും എന്ന് വായിക്കുന്നത് ആക്ഷരികമായി തീയാണോ എന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം. തീ എന്നുള്ള പ്രയോഗം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവവചന വെളിച്ചത്തിൽ ഈ വിഷയങ്ങളെ കർത്താവ്, പ്രവൃത്തികളെ കർത്താവ് പരിശോധിക്കുമ്പോൾ യോഗ്യമല്ലാത്തവയെല്ലാം വൃതാവായി തീരും, വെന്തു പോകും, ഛേദം വരും എന്നവിടെ പറയുന്നു. ആ ഛേദം എന്തൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട വിഷയമാണ്, അതിലേക്ക് നമ്മൾ പിന്നീട് വരും. ഇനി ഈ വിചാരണയുടെ ഫലങ്ങൾ ആ വിഷയം കൂടെ പറഞ്ഞ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം, 8 മണി കഴിഞ്ഞു. അപ്പോൾ ഈ വിചാരണയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ കോടതിയിൽ നമ്മൾ ചെന്ന് നിന്നു, പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നു നിന്നു, നമ്മളെ പിടിച്ച് അവിടെ നിർത്തി, ക്രിസ്തു അവിടെ ന്യായാധിപനായിട്ട് നിൽക്കുന്നു, വിഷയങ്ങളൊക്കെ പ്രസന്റ് ചെയ്തു. നമ്മൾ വായിക്കേണ്ട പുസ്തകങ്ങൾ തുറന്നു, വെള്ളസിംഹാസനത്തിൽ ഇതേ വിഷയങ്ങൾ കാണിക്കുന്നു, പുസ്തകങ്ങൾ തുറന്നു. അനേക പുസ്തകങ്ങളെ കുറിച്ച് ദൈവജ്ഞം പറയുന്നുണ്ട്. വിശ്വാസികളോടുള്ള ബന്ധത്തിലും രക്ഷിക്കപ്പെടുന്ന നാൾ മുതലുള്ള സകല വിഷയങ്ങളോടുള്ള ബന്ധത്തിലും അവിടെ റെക്കോർഡ്സ് ഉണ്ട്. ഈ റെക്കോർഡ്സ് എല്ലാം അവിടെ വെളിപ്പെട്ട് വരും. ഇതെന്തൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഈ വിചാരണയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ആ വാക്യത്തിൽ നമ്മൾ വായിച്ച രണ്ട് വാക്യത്തിൽ തന്നെ ആ വിഷയങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രം നമുക്ക് നോക്കാം. വിചാരണയുടെ ഫലങ്ങൾ, റിസൾട്ട്സ് ഓഫ് ജഡ്ജ്മെന്റ്, നാം ആരായിരുന്നു എന്നത് വെളിപ്പെടുന്നു. നമ്മളവിടെ വായിക്കുന്നത് വി മസ്റ്റ് ഓൾ അപ്പിയർ എന്ന് നമ്മളവിടെ വെളിപ്പെടണം എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വാസ്തവത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നാം വാസ്തവത്തിൽ ആരായിരുന്നു എന്നവിടെ വെളിപ്പെടുന്നു. സന്യാസിച്ചാൽ ഇപ്പം ക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ചൊക്കെ വളരെ കട്ടിയിൽ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് കർത്താവിന് മുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവ് മുമ്പാകെ നിന്ന് ഈ ജഡ്ജ്മെന്റ് ഈ സ്കാനറിലൂടെ ഒന്ന് കടത്തി വിട്ട് കഴിയുമ്പോൾ, ഈ ദൈവവചനമാകുന്ന സ്കാനറിലൂടെ പ്രവൃത്തികളെ ഒന്ന് കടത്തി വിട്ട് കഴിയുമ്പോഴാണ് സനീഷ് ചെറിയൻ വാസ്തവത്തിൽ ആരായി. ഇവിടെ പലരും വളരെ ഭക്തിയോടെ കണ്ണടച്ച് സ്തോത്രം ചെയ്യും, പ്രാർത്ഥിക്കും, വളരെ സൗമ്യമായിട്ടേ സംസാരിക്കത്തുള്ളൂ, ഒച്ച കൂട്ടി സംസാരിക്കത്തില്ല, കോപിക്കത്തില്ല,
വളരെ ഭക്തിയാണ്, ധാരാളം ഗിഫ്റ്റ് ദാനങ്ങൾ കൊടുക്കും, എല്ലാം ഉണ്ട്, വളരെ ഭക്തി. നമ്മുടെ എല്ലാം വളരെ ആത്മീയാണ്. പക്ഷെ കർത്താവ് തന്റെ ഹൃദയത്തെ എല്ലാം ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഫൈനലി വരുമ്പോൾ വാസ്തവത്തിൽ സനീഷ് ചെറിയനാരായിരുന്നു എന്ന് അവിടെ വെളിപ്പെടും. അതിന്റെ ന്യായവിധിയുടെ ഒന്നാമത്തെ ഫലം അതാണ്. ഇവിടെ ശാന്തമായിട്ട് ഇതൊക്കെ കപടഭക്തി ദിവസം ആറു നേരം പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. പ്രാർത്ഥനയൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞ വിഷയം, ഈ ആറ് സമയം പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ കാഴ്ചപ്പാടുകൾ, അവന്റെ ആത്മീയ ദർശനം, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, മറ്റ് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ, ദൈവിക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അവന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് ദൈവം നോക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ ഭാവത്തെ ദൈവം അളന്ന് പരിശോധിക്കുമ്പോൾ പുറമേ കാണിച്ച ഭക്തി കേവലം വേഷമായിരുന്നു എന്നത് അന്ന് വെളിപ്പെടും. സനീഷ്കരയൻ വാസ്തവത്തിൽ ആരായിരുന്നു എന്ന് വെളിപ്പെടുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ. നാം ആരായിരുന്നു എന്ന് അവിടെ വ്യക്തമായിട്ട് വെളിപ്പെടും. നാം എന്തായിരുന്നു എന്നും വെളിപ്പെടും. നാം എങ്ങനെയായിരുന്നു എന്നതും അവിടെ വെളിപ്പെടും. നമുക്കിവിടെ ഭാവങ്ങളുണ്ട്, ഭക്തിയുടെ ഭാവങ്ങൾ, ആത്മീയതയുടെ വിവിധ ഭാവങ്ങളുണ്ട്. എന്നാൽ വാസ്തവത്തിൽ നാം ആരായിരുന്നു എന്നുള്ളത് വെളിപ്പെടുന്നത് ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തില. നാം ആരായിരുന്നു എന്നത് അവിടെ വെളിപ്പെടും. രണ്ടാമത്തെ വിഷയം, നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരും. അവർ വർക്ക്സ് വിൽ അപ്പിയർ. അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ ജ്യോതിഷിനെ പോലെ തെളിഞ്ഞു വരും എന്നൊക്കെ പറയുന്നത്. പിന്നെ പൗലോസ് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, താൻ ചെയ്ത പ്രവൃത്തികളിൽ താൻ ദൈവികമായ തനിക്ക് ലഭിച്ച അരുളപ്പാടിന്റെ ആ വെളിച്ചത്തിൽ പൂർണ്ണമായ നിലയിൽ ആശ്രയിച്ചുകൊണ്ട് താൻ ആ കാര്യം പൗലോസിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. താൻ വിശ്വസ്തതയോടാണ് അത് ചെയ്യുന്നത് എന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരും. ഈ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരുമ്പോൾ അതിനകത്ത് നമ്മൾ രഹസ്യമായി പറഞ്ഞ വാക്കുകൾ, ലൂക്കോസ് 12:3, സങ്കീർത്തനം 9:20, സഹോദരന്മാർക്കെതിരെ ഇരുന്ന് അപവാദം പറയുന്നത് ആരും കേൾക്കത്തില്ല, രഹസ്യമാണ്, അതിന്റെ ഫലങ്ങളൊക്കെ സഹോദരന്മാർ അനുഭവിക്കും. പക്ഷെ ഈ രഹസ്യത്തിൽ പറഞ്ഞ വാക്കുകൾ ക്ഷമിക്കപ്പെടാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് അത് പരസ്യമാക്കും. അവിടെ ഇന്നറിയാം വാട്സാപ്പിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ആൾക്കാർ വീണ്ടും പ്രൈവറ്റ് ആയിട്ട് അയച്ചു കൊടുക്കും റെക്കോർഡ്സ്. ഈ പറഞ്ഞ വ്യക്തി ഓർക്കുന്നതല്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ആയിരക്കണക്കിന് പേര് അത് കേൾക്കും. ഇങ്ങനെ ചെയ്ത പ്രവൃത്തികളൊക്കെ കർത്താവ് അവിടെ എടുത്ത് വെക്കുമ്പോൾ ഈ റെക്കോർഡ്സ് ഒക്കെ അവിടെയും കേൾക്കുക, ആ സംവിധാനമൊക്കെ അവിടെയുണ്ട്. ഇതിനൊക്കെ സൃഷ്ടാവ് കർത്താവാണല്ലോ. അവിടെ രഹസ്യ വാക്കുകൾ പരസ്യമായിട്ട് വെളിപ്പെടും, രഹസ്യ പാപങ്ങളും അവിടെ വെളിപ്പെടും. 90:8 സംഘത്തിനും 90:8 നമ്മൾ ആ വിഷയം ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. പിന്നെ കർത്താവ് ഇതൊക്കെ ഞാൻ അവിടെ നിരത്തി വയ്ക്കും. അവിടെ നിരത്തി വയ്ക്കും, നിന്റെ കണ്ണിന് മുമ്പാകെ ഞാൻ ഇതൊക്കെ നിരത്തി വയ്ക്കും. അപ്പൊ ചോദിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു, സർഗപാപങ്ങളും ക്രിസ്തുവിന്റെ രക്തത്താൽ കവർ ചെയ്യപ്പെട്ടു പോയി, ചെയ്യപ്പെട്ടു പോയി. പക്ഷെ ഏതാ ചെയ്യപ്പെട്ടു പോയത്? രക്ഷിക്കപ്പെടുന്ന സമയം വരെയുള്ള സകല പാപങ്ങളും അവന്റെ പാപി എന്നുള്ള സ്ഥാനവും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കവർ ചെയ്യപ്പെട്ടു പോയി. അതിന് ഒരിക്കലും ശിക്ഷാവിധിക്ക് മഹാജനമായിട്ട് വെളിപ്പെട്ട് വരത്തില്ല. എന്നാൽ ദൈവമകൻ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, അവൻ ജീവിച്ച കാലത്തെ പ്രവൃത്തികളെ കർത്താവ് വള്ളി പുള്ളി തെറ്റാതെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൽ. കർത്താവ് പറയും ഞാനത് നിങ്ങളുടെ കണ്ണിന് മുമ്പാകെ നിരത്തി വയ്ക്കും. ഒരു സ്ക്രീനിൽ ഇന്നിപ്പം നമ്മൾ സൂമിൽ ഇങ്ങനെ കാണുന്ന പോലെ, ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ കാണുന്ന പോലെ, നമ്മുടെ കണ്ണിന് മുമ്പാകെ നമ്മുടെ പ്രവൃത്തികൾ ഇങ്ങനെ വെളിപ്പെട്ട് വരും. നമ്മൾ മാത്രമേ കാണുള്ളൂ, ഇല്ല, അതൊരു കുടുംബ പ്രശ്നമാണ്. കർത്താവിന്റെ കാന്തയാണ് അവിടെ നിൽക്കുന്നത്. ആ കാന്തയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് ഈ ഭൂമിയിലാക്കി വെച്ച വ്യവസ്ഥ കഠിനമായതുകൊണ്ടും പ്രധാനമുള്ളതായതുകൊണ്ടും കർത്താവ് ആ വിഷയങ്ങളെ എല്ലാവരുടെയും മുമ്പാകെ വെളിപ്പെടുത്തും എന്ന് തന്നെ മനസ്സിലാക്കി ഞാൻ വിഷയത്തിലേക്ക് പിന്നീട് വരും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്ക് വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റും? ഇതിലും അത് അവിശ്വാസിയായിട്ട് ജീവിക്കാതെ ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വിഷയം നമ്മൾ പഠിച്ചു പോകുന്ന ലക്ഷ്യമുള്ളൂ. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ലഹുവല്ല, ഒരു കുട്ടിക്കളിയല്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല അതിന്റെ പോക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം ഓരോരുത്തരായി കയറി ആ പീഠത്തിൽ നിൽക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഓരോരുത്തരും ആരാണെന്ന് അവിടെ വെളിപ്പെടും. നമ്മുടെ പ്രവൃത്തികളും അവിടെ വെളിപ്പെടും. അത് സഭയുടെ മുമ്പാകെ സാക്ഷ്യം. പൗലോസ് പറഞ്ഞ വിശുദ്ധന്മാരുടെ മുമ്പാകെ എനിക്ക് അവൻ തേജസ്സായിട്ട് പ്രതിഫലം തരുമെന്ന് പറയുമ്പോൾ ജലസ്യത്തിൽ അല്ല കൊടുക്കുന്നത്, പരസ്യമായിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പൊ തിരിച്ചുള്ള കാര്യവും പരസ്യമായിട്ട് തന്നെ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ നല്ലതും തീയതും ഓരോന്നായി വെളിപ്പെട്ടു വരും. റോമർ 14:12, അത് ആ ന്യായത്തോടെ നമ്മുടെ വിശദീകരണത്തിൽ പിന്നീട് പോകും. ഓരോന്നിനും നാം കണക്ക് പൂജിപ്പിക്കേണ്ടതായിരുന്നു. ഇതാണ് ക്രിസ്തുവിന്റെ ന്യായാസനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒരു വിശ്വാസി വളരെ ഭയത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. നാളെ നമ്മളൊരു കേസിൽ ആരോപിക്കപ്പെട്ടു, കോടതിയിൽ പോകണമെന്ന് പറയുമ്പോൾ തലേ ദിവസം രാത്രി ഉറക്കം പോലും വരത്തി. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒരുങ്ങിയും ഉണർന്നും ഇരിപ്പാൻ. ഈ കർത്താവിന്റെ ന്യായാസത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കുക, നേരെ സ്വർഗത്തിലോട്ട് പോകുന്നു പറഞ്ഞ് എല്ലാവരും എങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക? സ്വർഗത്തിലോട്ട് പോകത്തില്ല, ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം,
നമ്മുടെ ക്രിസ്തു ന്യായാസനത്തിൽ ചെന്ന് നമ്മൾ അതിന്റെ ഓർഡർ പഠിക്കുമ്പോൾ ക്രിസ്തു ന്യായാസനത്തിൽ ചെന്ന് പ്രതിഫലം പ്രാപിച്ചു, മഹാപീഠത്തിന്റെ ഒഴിവാകുമ്പോഴത്തേനും ഭൂമിയിലേക്ക് വന്നു, പിന്നെ 1000 ആണ്ട് ഇവിടെ ജീവിച്ചു, പിന്നെ ഈ ഭൂമിയെ കത്തിച്ച് കളഞ്ഞു, പിന്നെ പൊതുവായ ഭൂമിയിലേക്കാണ് സഭയും കർത്താവും പോകുന്നത് എന്നുള്ള വിഷയം നമ്മൾ ക്രോണോളജിക്കലി പഠിക്കണം. അപ്പോൾ സ്വർഗത്തിൽ പോകുന്നു എന്ന് അതിന് പറയാമെങ്കിലും വാസ്തവത്തിൽ നാം പോകുന്നത് കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് പ്രതിഫലം പ്രാപിക്കണം. പക്ഷെ നല്ലതിനും തീയതിനും വെവ്വേറെ പ്രതിഫലം ഉണ്ട് എന്നുള്ള വിഷയം നമ്മൾ മറന്നു പോകരുത്. ഇന്നത്തെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഈ വിഷയം വളരെ വിശദമായിട്ട് നമ്മൾ മുന്നോട്ട് പഠിക്കും. ഈ പറഞ്ഞു വന്ന വിഷയങ്ങൾ എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ തീർച്ചയായും വാട്സാപ്പിൽ നിങ്ങൾക്ക് അത് പോയിന്റ് ഔട്ട് ചെയ്യാം. അതാണ് എളുപ്പം. പരസ്യമായിട്ട് നമുക്ക് ഉത്തരം പറയാനായിട്ട് ഒത്തിരി ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ആൻസേഴ്സ് പ്രധാനപ്പെട്ടതാണെങ്കിൽ പബ്ലിക് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. സംശയങ്ങളൊന്നും ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം വിഷയം നമ്മൾ പഠിച്ച് വ്യക്തമായിട്ട് പഠിക്കണം. നമ്മൾ യെശയ്യാപ്രവചനത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ വചനത്തിൽ ആരാഞ്ഞ് അന്വേഷിക്കുക, അതിനൊന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചാണ് ഈ പഠനം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇത് നിങ്ങൾക്ക് അന്വേഷണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.